രണ്ടാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 28-ാമത്തെ തിരുവെഴുത്ത്. അഗ്രിപ്പ പൗലുസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നുകൂടെ വായിക്കുന്നു, 28. അഗ്രിപ്പ പൗലുസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ തിരുവെഴുത്ത്, 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ തിരുവെഴുത്ത് പരസ്യമായി വായിക്കുന്നു. 1 പീറ്റർ 4:16, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 4:16, 1 പത്രോസ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. 3 വാക്യങ്ങളിൽ 3 പദങ്ങൾ ഒരുപോലെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ക്രിസ്ത്യാനി എന്ന പദമാണത്. ആദ്യം വായിച്ച വാക്യം, ശിഷ്യന്മാർക്ക് അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. രണ്ടാമത് വായിച്ചത്, അഗ്രിപ്പ രാജാവ് പൗലുസിനോട് പറയുന്നു, നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ സമ്മതിപ്പിക്കുകയാണോ? 3. അപ്പോസ്തലനാകുന്ന പത്രോസ് ലീഹ പറയുന്നൊരു വിശുദ്ധ തിരുവെഴുത്താണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കായി സ്തോത്രം. പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് എഴുതിയിരിക്കുന്നത് 2-ാം അധ്യായത്തിലാണ്. പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇതാണ് 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. അങ്ങനെ പുതിയ നിയമസഭ സ്ഥാപിതമായി. ഇതാണ് 2-ാം അധ്യായം അവസാന ഭാഗം വായിക്കുമ്പോൾ, രക്ഷിക്കപ്പെടുന്നവരെ അവൻ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ഇനി സഭയുടെ മുമ്പോട്ടുള്ള റൂട്ടുകളാണ്. 3-ാം അധ്യായം മുതൽ രോഗികൾ സൗഖ്യമാകുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, മരിച്ചവർ എഴുന്നേൽക്കുന്നു, സഭ വളരുന്നു, ശിഷ്യന്മാരുടെ എണ്ണം പെരുകുന്നു. 11-ാം അധ്യായം വരുമ്പോഴാണ് നമ്മൾ വായിച്ച വിശുദ്ധ തിരുവെഴുത്ത് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. പെന്തക്കോസ്തു നാളിന് മുമ്പല്ല ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് വന്നത്, പെന്തക്കോസ്തിന് ശേഷമാണ്. സഭ ഉടലെടുത്തതിന് ശേഷമാണ് ക്രിസ്ത്യാനി എന്നുള്ള പദം വ്യക്തമായി ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനികൾ എന്നുള്ള പദം കാണുന്ന 3 വാക്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. എനിക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ ഒരല്പ വിശദീകരണം ആ പദത്തോട് ബന്ധപ്പെട്ട് ഈ ദേശത്ത് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഏരിയകളിലെല്ലാം പ്രിയപ്പെട്ടവർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1000 കണക്കിന് പേർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് ക്രിസ്ത്യാനി? ആ പദത്തിൻ്റെ അർത്ഥം തന്നെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. യേശു കർത്താവ് ഗലീല കടലിൻ്റെ തീരത്ത് എന്ന് ശിഷ്യവൃന്ദങ്ങളെ സെലക്ട് ചെയ്യുവാൻ പത്രോസിനെയും യോഹന്നാനെയൊക്കെ വിളിക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു പദമുണ്ട്, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. യേശുവിനെ അതുപോലെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. പെന്തക്കോസ്തിൻ്റെ ശക്തിയും ക്രിസ്ത്യാനിയുടെ സ്വഭാവവും കൂടി ഒരുമിച്ച് ചേർന്നാൽ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ കഴിയും. ക്രിസ്ത്യാനിത്വത്തിൻ്റെ സിമ്പൽ ഏതെന്ന് ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പോലും അവർ പറയും ക്രൂശാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ ക്രിസ്ത്യാനിത്വം ഒത്തിരി പീഡയിൽ കൂടി കടന്നു പോയതാണ്. അതിന് തെളിവ് തപ്പി ഹിസ്റ്റോറിക്കലായുള്ള മറ്റുള്ളവരെഴുതിയ പുസ്തകങ്ങൾ തിരയണ്ട, വിശുദ്ധ ബൈബിൾ തുറന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ മാത്രം പഠിച്ചാൽ മതി ക്രിസ്ത്യാനിത്വം ഒത്തിരി ഉപദ്രവിക്കപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം ക്രിസ്ത്യാനിറ്റിയുടെ ലീഡർ ഒത്തിരി ഉപദ്രവം സഹിച്ചയാളാണ്. അവൻ്റെ പേരാ നസറായനായ യേശു.
അപ്പോസ്തല പ്രവൃത്തി സത്യത്തിൽ സഭകളുടെ പുസ്തകമാണ്. അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധ അമ്മാവിൻ്റെ പുസ്തകമാണ്. അപ്പോസ്തല പ്രവൃത്തി അപ്പോസ്തോലന്മാരുടെ പുസ്തകമാണ്. അപ്പോസ്തല പ്രവൃത്തി ഉപദ്രവങ്ങളുടെ പുസ്തകമാണ്. മറക്കരുത്, അപ്പോസ്തല പ്രവൃത്തി ഉണർവിൻ്റെ പുസ്തകവും കൂടിയാണ്. എവിടെയെല്ലാം ഉപദ്രവങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഉണർവും സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. ഉപദ്രവങ്ങൾ കൊണ്ട് തകർക്കാൻ പറ്റുന്നതല്ല ഈ ഉണർവിനെ. എവിടെയെല്ലാം സഭ ക്രിസ്ത്യാനി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു ഉണർവിനടിസ്ഥാനം പരിശുദ്ധ അമ്മ വിട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു വലിയ കൂടാരം, ഇവിടെ വന്ന ദൈവമക്കൾ, ഇവിടെയുള്ള ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ ഒരു രാത്രി കൊണ്ട് മുളച്ചു വന്നതല്ല. മറിച്ച് ഇതിൻ്റെ പുറകിൽ പിതാക്കന്മാർ ഉപദ്രവം സഹിച്ചത് മുഖാന്തരം അവർ സഹിച്ച പാടുകൾക്ക് ദൈവം പരസ്യമായി കൊടുത്ത നന്മയാ. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന ദൈവമക്കളും ഇവിടെ ഉയരുന്ന യേശു കർത്താവിൻ്റെ നാമവും. ക്രിസ്ത്യാനിത്വം ഒത്തിരി ഉപദ്രവങ്ങൾ കൂടി കടന്നുപോയ കാലങ്ങൾ. ആദ്യ കാലം മുതൽ തന്നെ അങ്ങനെയാണ്. യേശുവിൻ്റെ കാലം മുതൽ തന്നെ, പൗലൂസിൻ്റെ, പത്രോസിൻ്റെ, അപ്പോസ്തലന്മാരുടെ കാലങ്ങൾ മുതലേ അങ്ങനെയാണ്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രഥമ കോഡ് അല്ലെങ്കിൽ സിമ്പൽ എന്ന് പറയുന്നത് ക്രൂശല്ലായിരുന്നു. ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യത്തെ സിമ്പൽ, ആദ്യത്തെ കോഡ് എന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ മാതൃകയായിരുന്നു. നിങ്ങൾ ചില വാഹനങ്ങളുടെ പുറകിൽ ഒക്കെ മത്സ്യത്തിൻ്റെ സിമ്പൽ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യകാലങ്ങളിലെ പീഡയിൽ കൂടി സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, ക്രിസ്ത്യാനിത്വം രാജകീയ മതമായി അംഗീകരിക്കപ്പെടാതിരുന്ന കാലം, എന്ന് വെച്ചാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്തിന് മുമ്പ് ക്രിസ്ത്യാനിത്വം പീഡയിൽ കൂടി കടന്നുപോയ കാലം, അന്ന് ക്രിസ്ത്യാനിറ്റിയുടെ സിമ്പൽ മത്സ്യത്തിൻ്റെ ആകൃതിയായിരുന്നു. നീറോ ചക്രവർത്തിയൊക്കെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലം, അതിശക്തമായ പീഡയിൽ കൂടി തിരുസഭ കടന്നുപോകുന്ന ആദ്യ കാലങ്ങളിൽ ക്രിസ്ത്യാനികൾ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ അവർക്ക് തമ്മിൽ തമ്മിൽ പരിചയപ്പെടുവാൻ വേണ്ടിയുള്ള, അവർ ക്രിസ്ത്യാനിയാണ് എന്ന് ഉറപ്പിക്കുവാനുള്ള കോഡായിരുന്നു മത്സ്യത്തിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് പരസ്യമായി ക്രിസ്ത്യാനിയാണെന്ന് സമ്മതിക്കുവാൻ പരസ്യമായി പറയാൻ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ അങ്ങനെ പറയാതിരിക്കുമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, പറഞ്ഞു പോയാൽ അപ്പോൾ തന്നെ അവരുടെ തല കൊയ്തെടുക്കുന്ന കാലമായിരുന്നു മതപീഠയുടെ കാലമെന്ന് പറയുന്നത്. ഞാനും ഇവിടുത്തെ കർത്തൃദാസനും തമ്മിൽ ഫേസ് ടു ഫേസ് നടന്നു വന്നാൽ എനിക്ക് അദ്ദേഹത്തെ തോന്നുമ്പോൾ, നോക്കുമ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് ചെന്ന് ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കാൻ എനിക്ക് അനുവാദമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എൻ്റെ കാലുകൊണ്ട് ഞാൻ മത്സ്യത്തിൻ്റെ ആകൃതിയുടെ ഒരു സൈഡ് മണ്ണിൽ ഇങ്ങനെയൊന്ന് വരയ്ക്കും. ഇത് കണ്ടുകൊണ്ട് എതിരെ വരുന്ന മനുഷ്യൻ ക്രിസ്ത്യാനി അല്ല എങ്കിൽ എന്തോ ഒരു സംതിങ് ഈസ് പ്രോബ്ലം, ഏതോ ഒരു പാകലാണ്, ഭ്രാന്തനാണ് എന്നൊരു ചിന്തയെ അദ്ദേഹത്തിന് തോന്നത്തുള്ളൂ. കാര്യം അവിടെ നിന്നുകൊണ്ട് മുഖത്തോട്ട് നോക്കി കാലുകൊണ്ട് ഇങ്ങനെ മത്സ്യത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വരയ്ക്കും. അദ്ദേഹം ക്രിസ്ത്യാനി അല്ലെങ്കിൽ അതേ വഴിക്ക് അദ്ദേഹം തിരിച്ചു പോകും, അതേ വഴിക്ക് അദ്ദേഹം പോകും. എന്നാൽ എതിരെ വരുന്ന വ്യക്തി ക്രിസ്ത്യാനിയാണ് എങ്കിൽ അവിടെ നിന്നുകൊണ്ട് അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മത്സ്യത്തിൻ്റെ ഒരു സൈഡ് കാലുകൊണ്ട് മണ്ണിൽ വരച്ച മനുഷ്യനെ നോക്കി മറു സൈഡ് ഇദ്ദേഹം പൂരിപ്പിക്കും. എന്ന് വെച്ചാൽ നീയും ക്രിസ്ത്യാനി, ഞാനും ക്രിസ്ത്യാനി. പ്രൈസ് ദ ലോർഡ്. മതപീഡയുടെ കാലത്ത് അന്ന് ക്രിസ്ത്യാനിറ്റിയുടെ സിമ്പൽ അതായിരുന്നു. അവർ തമ്മിൽ കണ്ടുകഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ഹഗ് ചെയ്ത് യേശുവിൻ്റെ നാമത്തെ അവർ മഹത്വപ്പെടുത്തും. ഒരുപക്ഷേ ആ കൂടിക്കാഴ്ച ഈ ഭൂമിയിലെ അവരുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാകാം. ഒരുപക്ഷെ തുടർന്ന് അവർ തമ്മിൽ കാണുവാൻ സാധ്യത വളരെ കുറവായിരിക്കാം. ഏത് സമയത്തും അവർ രക്തസാക്ഷികളായി മണ്ണ് വിട്ട് മാറ്റപ്പെടാം. ആമീൻ. അവർ നോർമലി സാധാരണ ശൈലിയിൽ പോകുന്ന സമയമാണെങ്കിലും അല്ലെങ്കിൽ പോലും ക്രിസ്ത്യാനിയാണോ എന്ന് ഏതെങ്കിലും കിങ്കരന്മാർ ചോദിച്ചാൽ അല്ല എന്നവർ പറയുകയില്ല. അവർ അപ്പോൾ തന്നെ പറയും, അതെ ഞാൻ ക്രിസ്ത്യാനിയാണ്. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ധീര യോദ്ധാക്കളെപ്പോലെ രക്തം ചിന്തിയ ജനലക്ഷങ്ങൾ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഫൗണ്ടേഷനിൽ ഉണ്ടെന്ന് ചെങ്കവിള ദേശം മറന്ന് കളയരുത്. ഒന്നോ രണ്ടോ രക്തസാക്ഷികളല്ല ക്രിസ്ത്യാനിത്വത്തിന് വേണ്ടി രക്തം ചിന്തിയത്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ക്രിസ്ത്യാനി എന്നുള്ള പദം പ്രസംഗിക്കുമ്പോൾ എൻ്റെ പുറകിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനിയുടെ രക്തം ദൈവസഭയ്ക്ക് വിത്തായി വീണിട്ടുണ്ട് എന്നുള്ള സത്യം ഒരിക്കലും മറക്കുവാൻ
കഴിയുന്നതല്ല. ഞാൻ ചില അനുഭവങ്ങളിൽ കൂടി ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുകയാണ്. ഓരോ തലമുറകളിലും അപ്പോസ്തല പ്രവൃത്തിയുടെ കാലത്തും അതിനുശേഷവും ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ഡേഞ്ചറസ് സോണുകളിൽ, അപകട മേഖലകളിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആമെ ശക്തമായ നേതൃത്വ സ്ഥാനം അലങ്കരിച്ച അതിശക്തന്മാരായ ഭക്തന്മാരുണ്ടായിരുന്നു. പത്രോസിനെ പോലെ, പൗലൂസിനെ പോലെ, യോഹന്നാനെ പോലെ, ബർത്തലോമായിയെ പോലെ, ആമീൻ, എന്തിനേറെ അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലൂസിൻ്റെ കൂടെ റോം വരെ അനുഗമിച്ച ശിഷ്യവൃന്ദങ്ങളെ പോലെ ശക്തന്മാർ, ആമീൻ, കർത്താവിന് വേണ്ടി ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ ഒരു വലിയ കൂട്ടം ജനമുണ്ടായിരുന്നു. റുമേനിയയിൽ ക്രിസ്ത്യാനിത്വം ഒത്തിരി പീഡിപ്പിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ ദൈവമക്കളെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥനയിൽ ശക്തരാകുവാനും തന്നെയുമല്ല ഇതിൻ്റെ അകത്ത് അടുത്ത ജനറേഷൻ ഇരിപ്പുണ്ട്, അവർ തിരിച്ചറിയണം. കൊട്ടിയും പാടിയും പോകാനുള്ള മാർഗം മാത്രമല്ല ഇത്. ഇതിനു വേണ്ടി ഒരു സൈന്യം പുറത്തിറങ്ങാൻ ചെങ്കവിള കൺവെൻഷൻ മുഖാന്തരം ദൈവം ആഗ്രഹിച്ചാൽ അതിൻ്റെ ഒന്നാം രാത്രിയായി ഇന്ന് രാത്രിയിലെ സന്ദേശം കൊണ്ട് ദൈവം ഒരു തലമുറയെ മാറ്റിയെടുക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു യോദ്ധാവിനെ പോലെ നിന്ന് ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ. സുവിശേഷം കെട്ടടങ്ങാൻ അനുവദിക്കരുത്. ഇതിന് വംശനാശം സംഭവിക്കുകയില്ല. എന്നോടോ നിങ്ങളോടോ ചേർന്നത് തീർന്നു പോകയില്ല. ഞാനും നിങ്ങളും ഉള്ളപ്പോൾ തന്നെ അടുത്ത തലമുറ പടവാളുമായി രംഗത്തു വരണം. അതിലൊരാൾ എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്നാണെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കള ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. റുമേനിയ എന്ന് പറയുന്ന രാജ്യം ക്രിസ്ത്യാനിത്വം ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടതാണ്. നൈജീരിയ, സിറിയ, ടർക്കി, ഗ്രീസ് ഇതൊക്കെ ക്രിസ്ത്യാനിത്വം ഒത്തിരി പീഡിപ്പിക്കപ്പെട്ട രാജ്യങ്ങളാണ്. ഖേദത്തോടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും മറ്റൊന്നല്ല, ക്രിസ്ത്യാനിത്വം ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനതിൻ്റെ വിശദീകരണം അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് നൽകാം. കാരണം ഇന്ത്യയുടെ തലങ്ങും വിലങ്ങും അങ്ങോളം ഇങ്ങോളം പല ഗ്രാമങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്കതിവിടെ കൈമാറാതിരിക്കാനും കഴിയുകയില്ല. പഠിച്ചു വെച്ചൊരു പ്രസംഗം ദൈവസാന്നിധ്യത്തിൻ്റെ നടുവിലോ ആമെ കൈയടിക്കുന്ന ദൈവമക്കളുടെ മുമ്പിലോ നിന്ന് നന്നായി പ്രസംഗിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല. ഇന്ന് രാത്രി ദൈവാത്മാവിനെ നിർബന്ധിക്കുന്നത് കൊണ്ട് പറയുക, ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ഉയർത്തെഴുന്നേൽക്കാൻ പോകയാ. അത്രമാത്രം ഒരു ഉണർവിലേക്ക് ഞാനും ഇന്ത്യയും ഒരുമിച്ച് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്തു പോകും. കാര്യം ചെങ്കവിള ദേശവും ഊരമ്പ് ദേശവും ഇന്നോ ഇന്നലെയോ സുവിശേഷം കേട്ടതല്ല, കഴിഞ്ഞ തലമുറയിൽ നിന്ന് തന്നെ അതിശക്തന്മാരായ സുവിശേഷകന്മാർ വിത്തുപാകിയ ജനലക്ഷങ്ങൾ ആമേ ആമീൻ എഴുന്നേൽക്കത്തക്കവണ്ണം ആ വിത്ത് ഇതിൻ്റെ അകത്ത് കൊയ്ത്തോളം വളർച്ച പ്രാപിക്കുന്ന സമയമാണെന്ന് ഞാൻ ആത്മാവിൽ ഉറക്കെ പ്രസ്താവിക്കുകയാ. റുമേനിയയിൽ ക്രിസ്ത്യാനിത്വത്തിന് വേണ്ടി ഏറ്റവും ശക്തമായി നേതൃത്വം കൊടുത്ത ഒരു ക്രിസ്തു ഭടനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഉലക പ്രസിദ്ധമാണ്, റിച്ചാർഡ് വൂംബ്രാൻഡ്. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസൻ റിച്ചാർഡ് വൂംബ്രാൻ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ യൗവനക്കാരൊക്കെ ഈ സംഭവങ്ങൾ മനസ്സിലൊന്ന് സ്റ്റാമ്പ് ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആത്മാവിലൊന്ന് സേവ് ചെയ്ത് വെക്കുക. റിച്ചാർഡ് വൂംബ്രാൻഡ് എന്ന് പറയുന്ന ദൈവദാസൻ അതിശക്തമായി ക്രിസ്ത്യാനിത്വത്തിന് നേതൃത്വം കൊടുത്തൊരു ദൈവമനുഷ്യൻ. റുമേനിയൻ ഗവൺമെൻറ് അവരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് ജയിലറയ്ക്കകത്ത് അടച്ച സമയങ്ങൾ റിച്ചാർഡ് വൂംബ്രാൻഡിനെ, തൻ്റെ ഭാര്യയെ, തൻ്റെ കൂടെയുള്ള ദൈവദാസന്മാരെ, അവരുടെ കൂടെയുള്ള ദൈവമക്കളെ, തൻ്റെ സഹോദരനെ, സകലരെയും അന്ന് അവർക്ക് കിട്ടുവാനുള്ള സകല ക്രിസ്ത്യാനികളെയും അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. റിച്ചാർഡ് വൂംബ്രാൻഡ് പറയുന്നത് ഇങ്ങനെയാ, ക്രിസ്ത്യാനികളെ കൊണ്ട് അവർ ജയിൽ നിറച്ചു. ആ പദം വളരെ വ്യക്തമാണ്, ക്രിസ്ത്യാനികളെ കൊണ്ടവർ ജയിൽ നിറച്ചു. ചെങ്കവിള കൺവെൻഷനിൽ ഇനി രണ്ടാം ദിവസം രാത്രി ഞാൻ ഇവിടെ നിന്നത് പ്രീച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങൾ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ കൂടാരത്തിൻ്റെ അകത്തിരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇന്ത്യയുടെ ജയിലുകൾക്കകത്ത് നൂറുകണക്കിന് മിഷനറിമാർ ഇന്ന് രാത്രി അന്തിയുറങ്ങുന്നുണ്ട്.
തിരിച്ചറിയണം. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും യു പിയിലും ബീഹാറിലും ധാരാളം ദൈവദാസന്മാർ ദൈവദാസിമാർ ആമിൻ ഇന്ത്യൻ ജയിലുകൾക്കകത്ത് കിടപ്പുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് ചേർന്ന് അവർക്കായി ഒരു സ്തോത്രം പറയുകയാ. പത്രോസിനെ ജയിലിൽ നിന്ന് വിടുവിക്കാൻ ദൈവം തൻ്റെ ദൂതനെ അയച്ചതുപോലെ ഇന്ത്യൻ ജയിലുകൾക്കകത്തേക്ക് ദൈവം തൻ്റെ ദൂതന്മാരിൽ ഒന്നിനെ പറഞ്ഞയക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് രാത്രി അവർക്കായി സ്തോത്രം ചെയ്യണം. യു പിയുടെ ജയിലുകൾക്കകത്ത്, ഛത്തീസ്ഗഡിൻ്റെ ജയിലുകൾക്കകത്ത്, ബീഹാറിൻ്റെ ജയിലിൻ്റെ അകത്ത്, മധ്യപ്രദേശിൻ്റെ ജയിലുകൾക്കകത്ത് സുവിശേഷം നിമിത്തം ഉള്ളിൽ അറസ്റ്റ് വരിക്കപ്പെട്ട് ജയിൽവാസികളായി കിടക്കുന്ന മിഷണറിമാരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് തുടങ്ങുന്നുണ്ട്. അവർ മുഖാന്തരം അതിൻ്റെ അകത്ത് വെളിച്ചം പ്രകാശിക്കും. ഇന്ത്യൻ ജയിലുകളിൽ ആരാധന നടക്കാൻ സമയമായി. ഇന്ത്യൻ ജയിലുകളിൽ ഉണർവ് നടക്കാൻ സമയമായി. ഇന്ത്യൻ ജയിലുകളിൽ സഭാരാധന നടക്കാൻ സമയമായി. ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഇന്ന് രാത്രി ഞാൻ ഇന്ത്യയെ നോക്കി ചങ്കവിളയിൽ പ്രവചിക്കുകയാ. ഇന്ത്യൻ ജയിലുകളിൽ ദൈവശക്തി വ്യാപരിപ്പാൻ സമയമായി. ലേഖനം എഴുതി അവസാനിപ്പിക്കുന്ന അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് ലീഹ എൻ്റെ സ്വന്തം കൈകൊണ്ട് വന്ദനമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ വരുമ്പോൾ കൈസരുടെ അരമനയിലെ വിശുദ്ധന്മാർ ചേർന്ന് നിന്നുകൊണ്ട് പൗലൂസിനോട് പറഞ്ഞു, ഞങ്ങളുടെ വന്ദനം കൂടി സഭയെ ഒന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു. അതാ പൗലൂസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, കൈസരുടെ അരമനയിലെ വിശുദ്ധന്മാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ആരാ കൈസറുടെ അരമനയിലെ വിശുദ്ധന്മാർ? മറ്റാരുമല്ല, ആമീൻ, പൗലൂസിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വന്ന ആമീൻ കൈസറുടെ പട്ടാളക്കാരാണ്, സേവകരാണ്, സോൾജിയേഴ്സ് ആണ്. അവരങ്ങനെ വിശുദ്ധന്മാരായത് അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വേറെ ആരെയുമല്ല, സുവിശേഷത്തിൻ്റെ അഗ്നി പിടിച്ചൊരു സുവിശേഷകനെയാണ്. സാധാരണക്കാരനെ അല്ല അവർ സംരക്ഷിക്കുന്നത്, സുവിശേഷത്തിൻ്റെ അഗ്നി പിടിച്ചൊരു സുവിശേഷകൻ. പേര് അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലൂസ് തൻ്റെ കയ്യിൽ ചങ്ങലയിട്ട് മറ്റൊരു പട്ടാളക്കാരൻ പ്രൊട്ടക്ഷന് വേണ്ടി ആമീൻ സംരക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ അവൻ്റെ കയ്യിലും കൂടി ചങ്ങലയിട്ട് പൗലൂസിന് വേണ്ടി ആമീൻ മണിക്കൂറുകൾ കൂടെ നിൽക്കുക. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലൂസിൻ്റെ അടുക്കൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഒരാളെ കിട്ടിയ വെറുതെ കാര്യം പറഞ്ഞ് വിടുവെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഒരാളെ അടുക്ക വിളിക്കാൻ കിട്ടിയാൽ പൗലൂസ് പറയും, സാറേ എന്നെ അറിയാമോ, ഞാൻ നിങ്ങൾ പറയുന്ന കുറ്റങ്ങളൊന്നും ചെയ്തിട്ടല്ല ഇവിടെ കിടക്കുന്നത്, എന്താ പിന്നെ നിന്നെ ഇങ്ങനെ അറസ്റ്റ് വരിക്കപ്പെട്ടവനായി അകത്തിടാൻ കാര്യമെന്താ? പറയാം, ഞാനൊരു തർസോസുകാരനാ, റോമാ പൗരത്വത്തിൽ ജനിച്ചൊരു മനുഷ്യനാ, ക്രിസ്തുവിൻ്റെ മാർഗത്തെ തല്ലി ചതച്ച് മുന്നേറിയ ഒരുത്തനാ ഞാൻ. ഞാൻ എന്തോരം ക്രിസ്ത്യാനികളെ കൊന്നിട്ടുണ്ടെന്നറിയാമോ? അവസാനത്തെ എൻ്റെ ഇര സ്തേഫാനോസ് ആയിരുന്നു. അവനെ കൊല്ലുന്ന സമയം കൈയടിച്ച് സന്തോഷിച്ചവനാ ഞാൻ. ആ സന്തോഷം അതിരുകടന്നപ്പോൾ ഡമസ്കോസിലേക്ക് ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടാൻ വേണ്ടി വാഹനമൃഗത്തിൻ്റെ മുകളിൽ ഞാൻ കയറി ഒരു ടീമായി യാത്ര ചെയ്തു പോയപ്പോൾ എൻ്റെ പൊന്ന് സാറേ, ഡമസ്കോസിൻ്റെ പടിവാതിലെത്തിയപ്പോൾ നട്ടുച്ച സമയത്ത് സൂര്യനെ വെല്ലുന്ന വെട്ടം കൊണ്ട് എന്നെ ഒരാൾ അടിച്ചു താഴെയിട്ടു. പട്ടാളക്കാരൻ ചോദിച്ചു, ആരാണ് വെളിച്ചം കൊണ്ട് അടിച്ചു താഴെയിട്ടവൻ? താൻ പറഞ്ഞു, സാക്ഷാൽ വെളിച്ചമായവൻ, അവൻ്റെ പേരാ നസറായനായ യേശു. എന്നിട്ട് അവനോട് ഞാൻ ഒരു ഒറ്റ വിളിയ, അവൻ പറഞ്ഞു, നീ എഴുന്നേറ്റ് പോ, ഡമസ്കോസിൽ എൻ്റെ ഒരു ശിഷ്യനുണ്ട്, അവനെ ഞാൻ അയക്കാൻ പോകയാ. ഞാനങ്ങനെ നേർവീതിയിൽ യൂതയുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സാറിനറിയാലോ കൊന്ന് കൊലവിളി നടത്തിയവനാ ഞാൻ, പക്ഷേ ഇന്ന് എൻ്റെ കണ്ണടഞ്ഞു പോയി, എൻ്റെ കണ്ണിൽ ഇരുട്ട് വ്യാമേ ബാധിച്ചു. മൂന്ന് ദിവസം ഞാൻ കാമേ ഇരുട്ടത്ത് ആ തർസോസുകാരനായ ഞാൻ നേർവീതി എന്ന തെരുവിൽ യൂതയുടെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞ് അനന്യാസ് വന്ന് എൻ്റെ തലയിലോട്ട് കൈവെക്കുകയെ എൻ്റെ കണ്ണിൻ്റെ ഘട്ടം കഴിഞ്ഞു സാറേ. അപ്പം തന്നെ ഞാൻ സ്നാനമേറ്റു. അനന്യാസ് എന്നെ ബലപ്പെടുത്തി. സാറേ, ഞാൻ യെരുശലേമിൽ വന്ന് പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ആത്മവിവശതയുണ്ടായി സാറേ. എന്നോട് കർത്താവ് പറഞ്ഞു, ജാതികളുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ, ഇസ്രായേലിൻ്റെ മുമ്പിൽ യേശു എന്ന എൻ്റെ നാമത്തെ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തൊരു പാത്രമാണ് നീ.
സാറേ ഞാൻ ഇങ്ങനെയാ യേശുവിനെ കണ്ടത്. സാറേ മറക്കരുത്, ഈ യേശു നിങ്ങളെയും സ്നേഹിക്കുകയാ. ആ തൻ്റെ ഡ്യൂട്ടിയുടെ സമയം കഴിയുന്നതിന് മുമ്പേ താൻ ചോദിച്ച് ഞാൻ എങ്ങനെ സ്വീകരിക്കേണ്ട യേശുവിനെ, പോള് പറഞ്ഞു കൊടുത്തു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ടൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി, എന്നെപ്പോലെ നിനക്കും രക്ഷപ്പെടാം. അവിടെ നിന്നുകൊണ്ട് താനും ഏറ്റു പറഞ്ഞു, എൻ്റെ യേശു എൻ്റെ രക്ഷകനാ. താൻ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ചാടിയും തുള്ളിയും പോകുമ്പോൾ അടുത്ത ഡ്യൂട്ടിക്ക് അടുത്ത പട്ടാളക്കാരും വരിക, എന്തുവാടേ നീ ഇത്ര സന്തോഷത്തോടെ പോകുന്നേ, ചെല്ലടേ സന്തോഷത്തിൻ്റെ ആൾ അവിടെ നിപ്പുണ്ട്, നേരെ വരികയാ. ചോദിച്ച് എന്ത് പറ്റി? ആ പട്ടാളക്കാരൻ ചിരിച്ച് ചാടിത്തുള്ളി സന്തോഷത്തോടെ പോകുന്നു, എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നോ? പറഞ്ഞു. എന്താ നീ പറഞ്ഞു? സാറേ എൻ്റെ സാക്ഷ്യം തന്നെ ഞാൻ പറഞ്ഞു. എന്താ? ഞാൻ ക്രിസ്ത്യാനിത്വത്തെ കൊന്നു മുടിച്ചു പോയവനാ, പക്ഷേ യേശു എന്നെ സ്നേഹിച്ചു. ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞതാ. ആ വ്യക്തിയെ തൊട്ട യേശു, സാറേ നിന്നെയും തൊടാൻ പോവാ എന്ന് വെച്ചാ, എത്ര നാളാ കൈസറുടെ അരമനെ കിടന്നോ അതിൻ്റെ അകത്ത് അത്രയും നാളുകൊണ്ട് കുറെ വിശുദ്ധന്മാരെ പൗലൂസ് പൊക്കിയെടുക്കുകയാ. ഞാൻ അതുകൊണ്ടാ പറഞ്ഞേ, ഇന്ത്യൻ ജയിലുകളല്ല ദൈവസഭയുടെ ഡെഡ് എൻഡ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ജയിലുകൾ ദൈവസഭയുടെ ആവിർഭാവമായി മാറുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാ ഇന്ന് രാത്രി ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ചെങ്കവിളയിൽ ഈ രാത്രി വന്ന ദൈവമക്കൾക്ക് മാത്രമല്ല ഈ സന്ദേശം ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാ. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ മഹാരാജ്യത്തെ ഉണർവ് മൂടുമെന്ന് ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കരമുയർത്തി ഞാൻ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. റിച്ചാർഡ് വൂംബ്രാൻഡ് എന്ന് പറയുന്ന കർത്തൃദാസനും തൻ്റെ കുടുംബവും തൻ്റെ സഹപ്രവർത്തകരും ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആ റിച്ചാർഡ് വൂംബ്രാൻഡിനെ അടച്ച സെല്ലിലല്ല തൻ്റെ ഭാര്യ അടച്ചത്, തൊട്ടടുത്ത് മറ്റൊരു സെല്ലാറിൽ കൊണ്ടുപോയി അടച്ചു. ആ ദൈവദാസനെ അവർ നിർദയം പീഡിപ്പിച്ചു. ഒരു സേഫ്റ്റി പിൻ കയ്യിൽ കൊണ്ടാൽ നമുക്ക് വേദന സഹിക്ക വയ്യായെങ്കിൽ റിച്ചാർഡ് വൂംബ്രാൻഡ് എന്ന ആ വിശുദ്ധനെ, ആ ക്രിസ്ത്യാനിയെ അവർ ജീവനോടെ തൊലി ഉരിയാൻ തുടങ്ങി. ജീവനോടെ ആ സ്കിന്ന് വലിച്ചൂരുമ്പോൾ വേദന സഹിക്ക വയ്യാതെ അലറിക്കറിയുന്ന റിച്ചാർഡ് വൂംബ്രാൻഡിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തൊട്ടടുത്ത സെല്ലാറിൽ കിടക്കുന്ന തൻ്റെ ഭാര്യയ്ക്ക് ഒരർത്ഥം മനസ്സിലാകും, എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. എങ്ങനെയെല്ലാം അവർ ഉപദ്രവിക്കാമോ അങ്ങനെയെല്ലാം ക്രിസ്ത്യാനി അവർ ഉപദ്രവിച്ചു. തൻ്റെ ഭാര്യയെ അവർ ഉപദ്രവിച്ചത് എങ്ങനെയെന്ന് താൻ പറയുന്നില്ല. തൻ്റെ വാക്കുകൾ അതുപോലെ ഞാൻ കടമെടുത്ത് പറയട്ടെ, എൻ്റെ ഭാര്യയെ അവർ എങ്ങനെ ഉപദ്രവിച്ചുവെന്ന് പറയുവാൻ ഒരു ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ നാവ് പൊങ്ങത്തില്ല. അതുപോലെ എൻ്റെ ഭാര്യയെ അവർ ഉപദ്രവിച്ചു. ആ സെല്ലാറിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് ഉപദ്രവം സഹിക്കവയ്യാതെ അലറിക്കറിയുമ്പോൾ റിച്ചാർഡ് വൂംബ്രാൻഡിനെ അറിയാം, എൻ്റെ ഭാര്യ മരിച്ചിട്ടില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് മുഖം പാടുന്നവരുടെ ഗണമല്ല പുതിയ നിയമസഭ. ഇത് സഭയും സഭയും തമ്മിലുള്ള യുദ്ധമല്ല, ഒരു വേലക്കാരനും വേലക്കാരനും തമ്മിലുള്ള യുദ്ധമല്ല, ഒരു സംഘടനയും മറ്റൊരു സംഘടനയും തമ്മിലുള്ള യുദ്ധമല്ല. ഈ യുദ്ധം ആത്മമണ്ഡലവും ദുരാത്മമണ്ഡലവും തമ്മിലുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നിന്റെ ബലം നിന്റെ ആരോഗ്യമൊന്നും ഇവിടെ വിലപ്പോകുകയില്ല. ഇവിടെയാണ് നിന്റെ കരച്ചിൽ ഉയരേണ്ടത്, ഇവിടെയാണ് നിന്റെ പ്രാർത്ഥന ഉയരേണ്ടത്, ഇവിടെയാണ് നിന്റെ അന്യഭാഷ ഉയരേണ്ടത്. ഇപ്പുറത്തെ സഭയും അപ്പുറത്തെ സഭയും തമ്മിലുള്ള ഇതൊന്ന യുദ്ധമല്ല ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുകയാ, ഉപദ്രവങ്ങൾക്ക് സംഘടന വ്യത്യാസമില്ലെങ്കിൽ ഉണർവിനും സംഘടന വ്യത്യാസം കാണുകയില്ല. നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല ഈ സാമ്രാജ്യം, പിശാചേ. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിലൊരു തുറന്ന യുദ്ധം ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഈ യുദ്ധം ദൈവസഭ നയിക്കാൻ പോകയാ. ഈ യുദ്ധത്തിൽ പങ്കുചേരാൻ തയ്യാറുള്ളവർ കയ്യിൽ പണമുള്ളവരല്ല, ശരീരത്തിൽ അഭിഷേകം ചുമക്കുന്നവർ, ആത്മമണ്ഡലം തുറന്നവർ, ദൈവവചനം അറിയാവുന്നവർ മാത്രമല്ല ആത്മാവിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരുടെ നിര വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. ഇവിടെ ഒരു ഉണർവ് സംഭവിച്ചിരിക്കും.
നീ പറയുന്ന അന്യഭാഷയ്ക്കകത്തൊരു അഭിഷേകമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ നാവിൽ നിന്ന് ഉയരുന്ന അന്യഭാഷയ്ക്കകത്തൊരു അതോറിറ്റിയുണ്ട്, ഒരു അധികാരമുണ്ട്. മന്ത്രവാദ ശക്തിക്കെതിരെ, ആഭിചാര ശക്തിക്കെതിരെ അന്ധകാരത്തിന്റെ അടിത്തറകളെ പൊളിക്കാൻ പറ്റിയ ഒരഭിഷേകം നിന്റെ അന്യഭാഷയ്ക്കകത്തുണ്ടെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് രാത്രി അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചു തുടങ്ങുക. ഇങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിക്കണ്ട. നിന്റെ മേലൊരു അസാധാരണമായ വിളി വന്നിട്ടുണ്ട്. നിന്റെ മേലൊരു അസാധാരണമായ വിഷൻ ദൈവം തന്നിട്ടുണ്ട്. അതൊരു ദേശത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അതൊരു പഞ്ചായത്തിൽ ഒതുങ്ങാനുള്ളതല്ല, അതൊരു സ്റ്റേറ്റിൽ ഒതുങ്ങാനുള്ളതല്ല. ഇന്ന് രാത്രി കർത്താവ് ചലഞ്ച് ചെയ്യുകയാ. നഷ്ടപ്പെടുത്തി കളയരുത്. നിന്റെ മേലുള്ള കോള് ഫുൾഫില്ല് ചെയ്യുവാൻ പ്രായമൊരു വിഷയമല്ല, ദാരിദ്ര്യം ഒരു വിഷയമല്ല, സഹായിപ്പാൻ ആരുമില്ല അതൊരു വിഷയമല്ല. ഓൾറെഡി നിന്റെ മേൽ ദൈവശക്തിയുണ്ട്. റിച്ചാർഡ് വുംബ്രാണ്ടിൻ്റെ കൂടെ അറസ്റ്റ് വരിക്കപ്പെട്ടതിൽ തൻ്റെ കൂടെ കുറച്ച് സഭാ ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു, പാസ്റ്റേഴ്സ്. അതിലൊരു ദൈവദാസനെ അവർ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. പറഞ്ഞു, നിന്റെ വിശ്വാസികൾ ഇത്രയും പേരല്ല, കുറച്ചും കൂടിയുണ്ട്. എവിടെയാണ് അവർ ഒളിച്ചിരിക്കുന്നത്? ഏത് കാട്ടിലാണേലും പറയണം, ഞങ്ങൾക്കവരെ വേണം, ഞങ്ങളവരെ അറസ്റ്റ് ചെയ്യും. തൻ പറഞ്ഞു, നോ, എൻ്റെ വിശ്വാസിയെ കാട്ടിക്കൊടുക്കുകയില്ല ഞാൻ. എൻ്റെ വിശ്വാസിയെ കാട്ടിക്കൊടുത്താൽ എൻ്റെ യേശുവിനെ കാട്ടിക്കൊടുക്കുന്നതിന് തുല്യമാണ്. നോ, ഞാൻ യൂദായുടെ ബാക്കിയല്ല, കാട്ടിക്കൊടുത്ത് കാശ് വാങ്ങില്ല. ഉറപ്പുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാട്ടിക്കൊടുത്ത് കാശ് വാങ്ങുന്ന പല അച്ചാച്ചന്മാരും കാണും, പക്ഷേ ഇത് കാട്ടിക്കൊടുത്ത് കാശ് വാങ്ങാനുള്ള മാർഗമല്ല. ഇതിനു വേണ്ടി ജീവൻ പോലും ബലിയാടാക്കിയ ഭക്തന്മാർ ഈ മണ്ണിലുണ്ടെന്ന് ഉറപ്പിച്ച ദൈവമക്കളുണ്ട്. ആ വിശുദ്ധ തിരുവെടുത്ത് കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഞാൻ ചെയ്യുന്നത് പോലെ, ആ വിശുദ്ധ തിരുവെടുത്ത് ബൈബിൾ കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ശബ്ദം ഉയർത്തി സ്തുതിക്കാൻ പോവാ. സ്തുതിക്കാൻ പോവാ ദൈവത്തെ, ദൈവസന്നിധി സ്തുതിക്കാൻ പോവാ. ബൈബിൾ കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് സകല ദൈവമക്കളും വായ് തുറന്ന് ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാ. മലയാളത്തിലൊരു വരിയുണ്ട്, കഷ്ടതയേറെ സഹിച്ചവരോ കല്ലേറടിയിടി കൊണ്ടു മരിച്ചവർ അന്ന് മശിഹായോട് വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരോ കല്ലേറടി ഇടി കൊണ്ടു മരിച്ചവർ അന്ന് മശിഹായോട് വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം മൽ പ്രേമ കാതരെ കാണാം. ഹല്ലേലൂയ, ഇത്ര മനോഹരമായ വരി അതിൽ. കഷ്ടതയേറെ സഹിച്ചവരോ കല്ലേറടി കൊണ്ടുമാറിച്ചവർ അന്ന് മിശിഹായോട് വാഴുമനാട്ടിൽ. താൻ പറഞ്ഞു, യേശുവിനെ കാട്ടിക്കൊടുക്കുകയില്ല, എൻ്റെ വിശ്വാസിയെ കാട്ടിക്കൊടുത്താൽ എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. അവസാന ദൈവം മനുഷ്യനെ അവർ ഉപദ്രവിച്ചു, നാലുപാട് നിന്ന് ഉപദ്രവിച്ചു. ഉപദ്രവം സഹിച്ച അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ കാട്ടിക്കൊടുക്കുകയില്ല. അവസാനം അവർ എന്ത് ചെയ്തെന്നറിയാമോ? ഐസ് പാളികൾ നിറച്ച ഒരു മുറിക്കകത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി.
തലകീഴായി അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തെ കെട്ടിത്തൂക്കിയിട്ടു. ആ പട്ടാളക്കാർ വാതിൽ വലിച്ചടച്ചു. ആ ഡോറിൽ ചില ഹോളുകളിട്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യനിങ്ങനെ പെടയുക, ഐസ് പാളിക്കകത്ത് തണുത്ത് തണുത്ത് മരവിച്ച് അവസാനം ചലനം നഷ്ടപ്പെട്ടു, തൻ ഫ്രീസായിപ്പോയി. ഡോക്ടേഴ്സ് പറഞ്ഞെടുത്ത് പുറത്തിടാൻ പറഞ്ഞു. വാതിൽ തുറന്നു, ആ ദൈവ മനുഷ്യനെ കെട്ടഴിച്ചു താഴെ കൊണ്ടുവന്നു. പുറത്ത് വസ്ത്രം വെയിലത്ത് ഉണങ്ങാനിടുന്നത് പോലെ ആ ദൈവ മനുഷ്യനെ വെയിലത്ത് ഉണങ്ങാനിട്ടു, വെയിലടിച്ചു. കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ കണ്ണൊന്ന് തുറന്നു, വിരലുകളൊക്കെ ചലിക്കാൻ തുടങ്ങി. തോക്ക് ചൂണ്ടി അവർ ചോദിച്ചു, പറ എവിടാ നിൻ്റെ വിശ്വാസി, ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യണം. താൻ പറഞ്ഞു, നോ, ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞാൽ എൻ്റെ യേശുവിനെ കാട്ടിക്കൊടുക്കുന്നതിന് തുല്യമാണ്. വീണ്ടും ആ ദൈവദാസനെ അവർ കൊണ്ടുപോയി അതുപോലെ തലകീഴായി കെട്ടിത്തൂക്കി, തണുപ്പത്ത് മരവിച്ച് മരവിച്ച് ചലനശേഷി നഷ്ടപ്പെട്ടു. അവർ പുറത്തെടുത്തു, വീണ്ടും വെയിൽ തുണങ്ങാനിട്ടു. വെയിലടിക്കുമ്പോൾ താൻ കണ്ണു തുറക്കും, വിരലുകളൊക്കെ അനങ്ങും, സംസാരിക്കാൻ പറ്റുമ്പോൾ അവർ ചോദിക്കും, പറ എവിടാ നിൻ്റെ വിശ്വാസി, ഞങ്ങൾക്കവരെ അറസ്റ്റ് ചെയ്യണം. ഇല്ല, എൻ്റെ യേശുവിനെ കാട്ടിക്കൊടുക്കുന്നതിന് തുല്യമാ, ഞാനതുകൊണ്ട് പറയില്ല. നിനക്കറിയുമോ, പല പ്രാവശ്യം അവർ അങ്ങനെ ആവർത്തിച്ചു. തണുപ്പത്ത് കൊണ്ടുപോയിടും, ഫ്രീസായി കഴിയുമ്പം വെയിലത്ത് ഉണങ്ങാനിടും. ഇങ്ങനെ ക്രിസ്ത്യാനിത്വം വളർന്നു വന്നേ. പണം കൊണ്ടല്ല ക്രിസ്ത്യാനിത്വം വളർന്നു വന്നേ. ക്രിസ്തുവിന് വേണ്ടി സഹിപ്പാൻ കഴിഞ്ഞ കുറെ ഭക്തന്മാർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വില കൊടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ തലമുറയോട് ഞാൻ പറയട്ടെ, കളഞ്ഞു കുളിക്കരുത്, ഇഷ്ടാനുസരണമിട്ട് അമ്മാനമാകരുത്, ആടരുത്. ക്രിസ്ത്യാനിത്വം വന്നത് പണത്തിൻ്റെ കമീൻ ഹുങ്കുകൊണ്ടല്ല, മറിച്ച് രക്തം ചിന്തിയ ഭക്തന്മാരുടെ രക്തത്തിൻ്റെ ശക്തി കൊണ്ട് വളർന്നു വന്നതാണെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അദ്ദേഹം പറയില്ല എന്ന് കണ്ടപ്പോൾ അവർ ചെയ്ത ക്രൂരകൃത്യം എന്താണെന്നറിയാമോ? തനിക്ക് ആ ദൈവദാസന് 14 വയസ്സുള്ള ഒരു മകനുണ്ടായിരുന്നു. അവൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്. അവനെ കൊണ്ടുവന്ന് ഈ അപ്പൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ദേ നോക്ക്, നിൻ്റെ മകൻ, ഏക മകൻ അലക്സാണ്ടർ. പറയൂ, നിൻ്റെ വിശ്വാസികൾ എവിടാ, ക്രിസ്ത്യാനികൾ എവിടാ, പറ, ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യണം. പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ മകനെ ഞങ്ങൾ കൊല്ലും. താൻ പറഞ്ഞു, ഇല്ല, ഞാൻ പറയില്ല, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊന്നാലും എൻ്റെ യേശുവെ കാട്ടിക്കൊടുക്കുകയില്ല. എന്നാ ധൈര്യമല്ലേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് സഭ മാറുന്നവരുടെ പണിയല്ല സുവിശേഷമെന്ന് പറയുന്നു. മുള്ളിൻ്റെ മുകളിൽ നിന്നാലും മുഖം പാടാതെ ഉറച്ചു നിന്നുകൊണ്ട് യേശുവിൻ്റെ രക്ഷകനാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവൻ്റെ മാർഗമാണ് ക്രിസ്ത്യാനിത്വം. ഭീഷണിയുടെ മുമ്പിൽ വാക്കുമാറ്റി പറയുന്നവനല്ല ക്രിസ്ത്യാനി. ഭീഷണിയെ ഒട്ടും കൂശാതെ, മലയാള ബൈബിൾ പറയുന്നത്, കുതിരയെക്കുറിച്ച് പറയുന്നത്, ആയുധപാണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ, യുദ്ധത്തിൻ്റെ മുഴക്കം കേൾക്കുമ്പോൾ പേടിച്ചോടുന്നവനല്ല പടക്കുതിര. ഹാ ഹാ എന്ന് ചിനച്ചുകൊണ്ട് ആയുധപാണികളെ കൂശാതെ ഊക്കോടെ മുമ്പോട്ട് ഉല്ലസിച്ച് പായുന്ന ഒരു പവറ തമ്പുരാൻ അതിന് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി കുതിരയ്ക്ക് നീയാണോ ശക്തി കൊടുത്തത് എന്ന് നാട്ടുകാരെ കൊണ്ട് ചോദിപ്പിക്കത്തക്ക വണ്ണം ഇതിൻ്റെ അകത്തു നിന്ന് ചില പടക്കുതിരയെ പോലെ ചില സൈന്യം എഴുന്നേൽക്കണമെന്ന് ആവലുള്ള ആവേശമുള്ള പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തുതിച്ചു തുടങ്ങ് കർത്താവേ. അതിൽ ഒരു തലമുറ എന്നെയായിരിക്കണം. താൻ പറഞ്ഞു, ഇല്ല, യേശുവിനെ തള്ളി പറയില്ല, എൻ്റെ വിശ്വാസിയെ കാട്ടിക്കൊടുക്കുകയില്ല. പട്ടാളക്കാർ നാല് സൈഡിൽ നിന്നുകൊണ്ട് 14 വയസ്സുള്ള അലക്സാണ്ടർ എന്ന് പറയുന്ന തൻ്റെ ഏക മകനെ അവർ ഉപദ്രവിച്ചു.
തല്ലുകൊണ്ട് ദേഹം പൊട്ടി, തല പൊട്ടി, രക്തം ചിന്തി, താൻ നിലത്ത് വീണു. നിലത്ത് വീണ് കിടന്ന് ചോര തുപ്പി, ചോരയിൽ കിടന്ന് കരയുന്ന മകന്റെ കരച്ചിൽ കേട്ട് അപ്പനോട് പറഞ്ഞു, നീ പറ എവിടാ നിന്റെ വിശ്വാസി ഇരിക്കുന്നത്? പറഞ്ഞു, ഇല്ല ഞാൻ പറയില്ല. അലറി കരഞ്ഞോണ്ട പറയുന്ന കാര്യം, മകൻ ചോര തുപ്പി ഫ്രണ്ടിൽ കിടന്ന് അലറി കരയുകയാ. പറയില്ല, എന്റെ യേശുവിനെ ഞാൻ കാട്ടിക്കൊടുക്കില്ല. അവസാനം അവർ തീരുമാനിച്ചു, കൊന്നേക്കാം ഇവന്റെ മുമ്പിലിട്ട് ഇവന്റെ മകനെ. പട്ടാളക്കാർ തീരുമാനിച്ച് നാല് സൈഡിൽ നിന്ന് തല്ലി തുടങ്ങിയപ്പോ അടി കൊണ്ട് ദേഹം വിണ്ട് കീറുന്നത് കണ്ടപ്പോൾ അപ്പൻ പറഞ്ഞു, മതി, ഇനി തല്ലരുത്. ഞാൻ പറയാം, എന്റെ വിശ്വാസി എവിടെയാണെന്ന് ഞാൻ പറയാം. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കില്ല. എന്റെ ഏക മകൻ അലക്സാണ്ടർ ദേഹം പൊട്ടി, തല പൊട്ടി, രക്തം ചിന്തി, ചോരയ്ക്കകത്ത് കിടന്ന് മരണവെപ്രാളത്തിൽ പിടയുന്നത് കണ്ടപ്പോൾ അപ്പന്റെ ചങ്കൊന്ന് വാടി. അപ്പൻ പറഞ്ഞു, തല്ലരുത്, ഞാൻ പറയാം. അവർ ആയുധം താഴെയിട്ടു. പറ ഇതല്ലേ നിന്നോട് ആദ്യം ആമൻ ആവശ്യപ്പെട്ടത്? പറ എവിടാ നിന്റെ വിശ്വാസി ഇരിക്കും. താൻ പറഞ്ഞു, ഞാൻ പറയാം. താൻ പറയാൻ വായി തുറക്കുന്ന സമയം രക്തത്തിന്റെ അകത്ത് പിടഞ്ഞു കിടക്കുന്ന മകൻ കൈകുത്തി ഒന്ന് പൊങ്ങി. അപ്പന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരൊറ്റ വിളിയ, ഡാഡി, പറയരുത്. ഓ ഹല്ലേലൂയ, പറയരുത് ഡാഡി. തള്ളി പറഞ്ഞൊരു അപ്പന്റെ മകനായി മരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അടുത്ത വരി ഹൃദയത്തിൽ കേൾക്കണം, വളരെ പ്രസിദ്ധമാണ് ആ വരി. ഡാഡി, ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം. ഡാഡി രക്തം തുപ്പിക്കൊണ്ടാ പറയണേ, ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം. ഡാഡി, കുറച്ച് കഴിയുമ്പോ ഡാഡിയെ ഇവർ കൊല്ലും, അല്പസമയം കഴിയുമ്പോ നമ്മൾ ഒരുമിച്ച് അവിടെ കാണും. ഡാഡി, ചെങ്കവിളയ്ക്ക് വേണ്ടത് ഇങ്ങനെയൊരു 14-കാരനെയാ, ഇങ്ങനെയൊരു 16-കാരിയെ, ഇങ്ങനെയൊരു 18-കാരനെ. ചെങ്കവള ദേശത്തിനല്ല, ഇവിടെയുള്ള ക്രിസ്ത്യാനിറ്റിക്ക് ആവശ്യമാ. തന്റെ ഇടമുണ്ടോ? ഇന്ന് രാത്രി പറയാൻ, യെസ് ലോർഡ്, ഐ ആം റെഡി, ഞാൻ ഉണ്ട് കർത്താവേ എന്ന് മനസ്സറിഞ്ഞു പറയാൻ കരുത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തുതിച്ചു തുടങ്ങ ദൈവത്തെ. കൈയടിക്കുകയാണ്, അഭിഷേകത്തോടെ കൈയടിക്കണം. ഹല്ലേലൂയ പറയണം, വീറോടെ വാശിയോടെ ഹല്ലേലൂയ പറയണം. കാര്യ ഇത് തകർന്നവന്റെ മാർഗമല്ല. മൂന്നാം ദിവസം, ഹേ മരണമേ നിന്റെ ക്ഷയം എവിടെ എന്ന് വിളിച്ചുകൊണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവന്റെ മാർഗമാ ക്രിസ്ത്യാനിത്വം. ഇന്ന് രാത്രി കർത്താവ് തന്റെ ജനത്തെ തൊടുന്ന രാത്രിയാണ്. വെറുതെ നിന്റെ ജീവിതം കളയരുത് സഹോദര. പെന്തക്കോസ്തി വന്നിട്ട് സാധാരണക്കാരനായി നീ മുമ്പോട്ട് പോകരുത്. ശുശ്രൂഷ ദൈവം തന്നിട്ട് സാധാരണ മിനിസ്ട്രിയുമായി നീ പോകരുത്. ഒരു സൺഡേ ഒരു ഫ്രൈഡേ, നോ. അതിനല്ല ദൈവം എന്നെ അഭിഷേകം ചെയ്തേ, അതിനല്ല ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തേ. ഈ തലമുറയിൽ ആർക്കും തടുക്കാൻ കഴിയാത്ത അതിശക്തനായ ഒരു അഭിഷിക്തനായി, അതിശക്തമായ ഒരു കോളി ദൈവം നിന്റെ മേൽ വെച്ചിട്ടുണ്ട്, ഉറപ്പുണ്ട്. ഇന്ന് രാത്രി സ്തുതിക്കു ദൈവത്തെ. ആയിരക്കണക്കിന് ജോശുവമാർ എഴുന്നേൽക്കാൻ പോകയാ, ആയിരക്കണക്കിന് തിമോത്തിമാർ എഴുന്നേൽക്കാൻ പോകയാ, ആയിരക്കണക്കിന് ഫിലേമോന്മാർ എഴുന്നേൽക്കാൻ പോകയാ, ആയിരക്കണക്കിന് തീത്തോസുമാർ എഴുന്നേൽക്കാൻ പോകയാ, ആയിരക്കണക്കിന് അരിസ്തോർഹോസുമാർ എഴുന്നേൽക്കാൻ പോകയാ, ആയിരക്കണക്കിന് സിൽവാനോസുമാർ എഴുന്നേൽക്കാൻ പോകയാ. ഈ തലമുറയിൽ ആരും ആരെയും ഫോക്കസ് ചെയ്യണ്ട. ഇന്ന് രാത്രി ആരാധിക്കുന്നവർ ആരാധിക്കട്ടെ, സ്തോത്രം ചെയ്യുന്നവർ സ്തോത്രം ചെയ്യട്ടെ, സമർപ്പിക്കുന്നവർ സമർപ്പിക്കട്ടെ. ചെങ്കവിള ദേശ ഒരു ആർമിയുടെ ദേശമാവുകയാ. ശഹിബദ ജനക ശബല ബര ബല ബബ
രഥലറയ ബശഖല തറബകശ്യ ഠലയമഖന രഥലറയ ബകശ ഠലയമഖന രഥിമിനിയ ബൗശസിയ ഠനിയലബഹതരിയബ രബ പിശാജൻ ഒട്ടും രസമല്ല ഇന്ന് രാത്രിയിലെ ഈ അനുഭവങ്ങൾ. പിശാജൻ ഒട്ടും ഇഷ്ടമല്ല, പിശാജിന്റെ കമന്റ് നല്ലതല്ല, അവന്റെ ചങ്കെട്ട് തുളച്ചു കയറുന്ന ചാട്ടുളിയ ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞത്. ഇന്ന് രാത്രി പിശാജെ അടിച്ചമർത്താൻ നീ നോക്കിയാൽ ഇത് കുതിച്ചുയരും, തല്ലി തകർക്കാൻ നീ നോക്കിയാൽ ഇത് മുളപൊട്ടി ഉയരും. നീ ക്രിസ്ത്യാനിയെ വിഴുങ്ങൾ നോക്കിയാൽ ക്രിസ്ത്യാനി നിന്റെ തൊണ്ടയിൽ കുടുങ്ങും. ക്രിസ്ത്യാനിറ്റിക്കൊരു ലീഡറുണ്ട്, ക്രിസ്ത്യാനിറ്റിക്കൊരു നായകനുണ്ട്, അവൻ മൂന്നാം ദിവസം ഉയർത്തവനത്രേ. ഈ കൂടാരത്തിൽ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളും ചെറുപ്പക്കാർ യൗവനക്കാർ യങ്സ്റ്റേഴ്സൊക്കെ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് അവിടെ ഇരുന്നു കൊണ്ട്, ചെറുപ്പക്കാർ യങ്സ്റ്റേഴ്സ് കുഞ്ഞുങ്ങൾ യൗവനക്കാർ, എൻ്റെ മലയാളം മനസ്സിലാകുന്നുണ്ടല്ലോ, യൗവനക്കാർ തലയ്ക്ക് മുകളിലെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് കാണട്ടെ. ഓ, 19 കുഞ്ഞുങ്ങൾ യൗവനക്കാർ വന്നിട്ടുണ്ട്, യങ്സ്റ്റേഴ്സ്. ആ കൈ ഉയർത്തിയ മക്കളൊക്കെ അവിടെ ഒന്ന് എഴുന്നേറ്റ് തന്നെ, ഒന്ന് എഴുന്നേറ്റ് തന്നെ, അതാത് സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് തന്നെ. ഇവരെ ഓർത്തൊന്ന് സ്തോത്രം പറയാവോ? 14 വയസ്സുള്ള ഒരു അലക്സാണ്ടർ പറഞ്ഞു, ഡാഡി അറിയരുത്, തള്ളിപ്പറഞ്ഞൊരപ്പൻ്റെ മകനായി മരിക്കാൻ എനിക്കിഷ്ടമില്ല, ഡാഡി ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം. എന്തൊരു മാർഗമായി ഇതല്ലേ മക്കളെ. കണ്ണുകളടച്ച് ഒരു നിമിഷം അവിടെ നിന്ന് പ്രാർത്ഥിച്ച്, ക്ലോസ് യുവർ ഐസ് പ്ലീസ്. സകല മാതാപിതാക്കന്മാരും ദൈവമക്കളും വാതുറന്ന് പ്രാർത്ഥിക്കാമോ? ശബ്ദം ഉയരട്ടെ, എപ്പോഴും ഈ മൈക്കിന്റെ ശബ്ദം ഉയരുന്നു, ഇനി നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ എത്ര പേർ ഇതിൻ്റെ അകത്ത്? ഒരുപക്ഷെ നിൽക്കുന്നവർ നിങ്ങളുടെ തലമുറ കാണും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾ കാണും, നിങ്ങളുടെ റിലേറ്റീവ്സിൽ ഒരാൾ കാണും. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ കണ്ണ് നിറയണം. തദൻ പേർക്കാ സേവ ചെയ്തതാ ദാദനെ മാങ്ങിക്കുവാനാ, ദാദൻ പേർക്കാ സേവ ചെയ്തതാ, ദാദൻ എന്നെ മാങ്ങിക്കുവാനാ, തരുമോരോ ബഹുമാനം എഴുന്നേറ്റ് നിൽക്കുന്ന ഈ പൊതു സദസ്സിൽ ഞാൻ കൽപ്പിക്കുക, ഇതിൽ ഒന്നിനെ പോലും പിശാചിന് കണി കാണാൻ കിട്ടുകയില്ല. പ്രാർത്ഥിച്ചു തുടങ്ങുക ദൈവദാസന്മാർ, പ്രാർത്ഥിച്ചു തുടങ്ങ. ഇതിൽ ഒന്നിനെ പോലും പിശാചിന് കണി കാണാൻ കിട്ടുകയില്ല. കണി കാണാൻ കിട്ടത്തില്ല, ഒന്നും പിശാചിന്റെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കത്തില്ല. എത്ര യൗവനക്കാർ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു, അത്ര യൗവനക്കാരുടെ മേൽ ആത്മാവിന്റെ പുതപ്പ് ഞാൻ അയക്കുകയാണ്.
യൗവനക്കാരെ, നിങ്ങളിൽ ഒരു അലക്സാണ്ടർ ഉണ്ട്, ധീര യോദ്ധാവിനെ പോലെ നിൽക്കാൻ ത്രാണിയുള്ള ഒരു അലക്സാണ്ടർ ഉണ്ട്. കേരളത്തിലോ തമിഴ്നാട്ടിലോ ഇന്ത്യയുടെ ഇതര സ്റ്റേറ്റുകളിലോ സുവിശേഷത്തിൻ്റെ ദീപശിഖയുമായി ഓടുവാൻ കരുത്തരായ യൗവനക്കാരെ ഇന്ന് രാത്രി ആത്മാവ് ദർശിക്കുന്നുണ്ട്. ഒരു പ്രസംഗം മുഴിപ്പിച്ച് 10 പോയിന്റ് തന്നു പോകുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെ അകത്തുനിന്ന് 10 യൗവനക്കാർ അഭിഷിക്തരായി തീ പിടിച്ച് ഇന്ത്യയിൽ ഒരു മിഷണറിയായി പോകാൻ പറ്റിയാൽ അത് ഭാഗ്യമാണെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾ ഒന്ന് തട്ടി സ്തോത്രം ചെയ്യാമോ ദൈവത്തിന്? അഭിഷേകം ചെയ്യുകയാ. അവരുടെ അടുക്കൽ ഇരിക്കുന്ന അവരുടെ മാതാപിതാക്കന്മാർ അവർക്ക് വേണ്ടി അവരെ തൊട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവദാസന്മാരോ പേരൻസോ ഒക്കെ അവരുടെ അടുത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് തൊട്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് എന്നോട് കർത്താവ് പറയുന്നു, ഇതിൻ്റെ അകത്ത് ഞാൻ ചിലരെ അഭിഷേകം ചെയ്യാൻ പോകയാ, ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ചിലതിനെ പുറത്തെടുക്കാൻ പോകയാ, അവരുടെ എഡ്യൂക്കേഷൻ്റെ കെട്ട് ഞാൻ അഴിക്കാൻ പോകയാ, അവരുടെ രക്തത്തിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ആവുകയാ, അവരുടെ ബുദ്ധിയെ കെട്ടിയത് ഇന്ന് രാത്രി ഞാൻ അഴിക്കുകയാ. പെന്തക്കോസ്റ്റിൻ്റെ ശക്തി ഇന്ന് രാത്രി ഒരു അനുഭവമായി അവരുടെ മൺപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ രാത്രി ഞാൻ കമാൻഡ് ചെയ്യുകയാ.
പറ ശബ്ദമുയർത്തി പറ ആമേൻ. ഇരിക്കാം മക്കളെ, ഇരിക്കാം, ഇരിക്കാം. ക്രിസ്ത്യാനിത്വം പീഡയിൽ കൂടി വന്നതാണ്, ഒത്തിരി ഒത്തിരി രക്തസാക്ഷിയാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കൈമാറിയത് റുമേനിയയിൽ നടന്നൊരു സംഭവമാണ്. അന്ന് ജയിൽവാസികളായ ക്രിസ്ത്യാനികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഒരു റൊട്ടിയുടെ കഷണം ഭക്ഷണമായി കൊടുക്കും. റിച്ചാർഡ് ബൂംബ്രാൻഡിൻ്റെ ബ്രദർ ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്നൊരു ചെറിയ പീസ് ബ്രെഡ്, ആ ബ്രെഡിൻ്റെ ഒരു കോർണർ മുറിച്ചെടുത്ത് റിച്ചാർഡ് ബൂംബ്രാൻഡിന് കൊണ്ട് കൊടുത്തിട്ട് പറയും, ഇത് ഈ ആഴ്ചത്തെ എൻ്റെ ടൈത്താണ്, എൻ്റെ ദശാംശമാണ്. ക്രിസ്ത്യാനിത്വത്തെ പോഷിപ്പിച്ചത് അങ്ങനെയാണ്. ഹല്ലേലൂയ. മറന്നു പോകരുത്, ഈ തലമുറയിൽ കുറേ ക്രിസ്ത്യാനികളുണ്ട്, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന കുറേ ക്രിസ്ത്യാനി. അവരാ ഇന്ന് രാത്രി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഫോളോ മീ, യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അതുകൊണ്ടാണ് ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേം, പിന്നെ യഹൂദിയ, പിന്നെ ശമരിയ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ രക്തസാക്ഷികളാകുമെന്നാണ് അതിൻ്റെ ക്ലിയർ ട്രാൻസ്ലേഷൻ. എൻ്റെ രക്തസാക്ഷികളാകും. സഹോദരിമാരെ, ഒരു യൗവനക്കാരിയായ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇപ്പോൾ ഒരു കുഞ്ഞിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അലക്സാണ്ടർ. അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്ത് യേശു കർത്താവിന് വേണ്ടി സധൈര്യം പോരാടിയ ഒരു യൗവനക്കാരിയുണ്ട്. അവിടെ പേര് കാത്തറിൻ എന്നാണ്. അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റിൻ്റെ അന്നത്തെ ക്യാപിറ്റൽ, ഇന്ന് ഈജിപ്റ്റിൻ്റെ ക്യാപിറ്റൽ കെയ്റോയാണ്. യേശു കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആ മകളെ ചക്രവർത്തി അറസ്റ്റ് ചെയ്തു. അവളോട് പറഞ്ഞു, എന്തിനാണ് നീ യേശുവിനെ ആരാധിക്കുന്നേ? അവൾ പറഞ്ഞു, ആരാധിക്കാൻ കൊള്ളാകുന്ന ഭൂമിയിലെ ഏകനാമം യേശുവ. പഴയ നിയമത്തിൽ മിര്യാം തപ്പെടുത്ത് ആരാധിച്ചത് ചെങ്കടൽ മുറിഞ്ഞു കിട്ടിയപ്പോഴാണ്. പുതിയ നിയമത്തിൽ ഗതശമനയിലോട്ട് പോകുന്നതിന് മുമ്പേ ആരാധന തുടങ്ങി. യേശു സ്തോത്രം പാടിയിട്ടാണ് പോകുന്നത്. പറഞ്ഞേ ആമേൻ. എന്തെങ്കിലും കിട്ടിയത് കൊണ്ടല്ല ആരാധിക്കുന്നത്, കിട്ടാൻ പോകുന്നത് കൊണ്ടുമല്ല ആരാധിക്കുന്നത്. ആരാധിക്കാൻ കൊള്ളാകുന്ന ഒരൊറ്റ നാമം മണ്ണിൽ ശേഷിക്കുന്നുണ്ട്, അത് യേശു മാത്രമാണ്. ചക്രവർത്തി തിരുമനസ് രാജസദസ്സിലെ ജ്ഞാനികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ മകളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ച് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ജ്ഞാനം കൊണ്ട് അവളെ ക്രിസ്തുവിൽ നിന്ന് തിരിക്കണം. ഇന്നും പലരും അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഹയർ സ്റ്റഡീസിനും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ഒടക്ക് ചോദ്യങ്ങൾ ചോദിച്ച പല കുഞ്ഞുങ്ങൾ മക്കളെ ക്രിസ്തുവിൽ നിന്ന് മാറ്റാൻ നോക്കുന്നത്. പക്ഷേ മാറുകയല്ല കാര്യം, ഇത് ചോദ്യോത്തര പങ്ക്തിയല്ല, ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു പോയി യേശു. ഹൃദയത്തിൽ വാസം ചെയ്യുന്ന നസറായനെ ഏത് ചോദ്യം ചോദിച്ച് പറഞ്ഞു വിടാൻ കഴിയും? സാറേ, നിന്റെ ഒരു ചോദ്യം കൊണ്ട് മുട്ടുമടക്കാത്ത പവറാണ് ക്രിസ്ത്യാനിത്വം. രാജസദസ്സിലെ ജ്ഞാനികളെല്ലാം ഒരുമിച്ചുകൂടി കാതറിൻ എന്ന യുവതിയെ കൊണ്ടുവന്നിരുത്തി അവളോട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ സർവശക്തനാകുന്ന ദൈവം തൻ്റെ ജ്ഞാനം ആ മകൾക്ക് കൊടുത്തു. ഞാൻ സകല ദൈവമക്കളെയും ബ്ലസ് ചെയ്യുക, ഈ തലമുറയിൽ ദൈവജ്ഞാനം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. അവസാനം കാതറിനോട് സംസാരിച്ച രാജസദസ്സിലെ ജ്ഞാനികൾ തലകുമ്പിട്ടവർ ചക്രവർത്തിയോട് പറഞ്ഞു, സാർ പറ്റില്ല. അവൾ പറയുന്ന ശരി, അവിടെ ജ്ഞാനത്തോട് എതിർക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. സ്തേഫാനോസ് ജ്ഞാനം കൊണ്ട് നിറഞ്ഞവനാ, ദാനിയൽ ജ്ഞാനം കൊണ്ട് നിറഞ്ഞവനാ, സകല ദൈവമക്കളുടെ മേലും ഒരു ഡിവൈൻ വിസ്ഡം ഇംപാർട്ട് ചെയ്യപ്പെടട്ടെ. അവസാനം രാജാവ് പറഞ്ഞു, മോളെ നീ യേശുവിനെ തള്ളിപ്പറഞ്ഞു തിരിച്ചു വരണം. അവൾ പറഞ്ഞു, വരില്ല. കാര്യം തള്ളാൻ പറ്റിയ നാമം കാണും, പക്ഷെ ഈ നാമം തള്ളാൻ പറ്റിയ നാമം അല്ല, ഇത് ചേർത്തണയ്ക്കാൻ പറ്റിയ ഭൂമിയിലെ ഏകനാമമാ യേശു. പക്ഷേ രാജാവ് ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെ ഇവളെ പുറകോട്ട് കൊണ്ടുവരാൻ കഴിയും?
രാജാവ് ആലോചിച്ചു, രാജാവിന് ഒരാശയം കിട്ടി. ഇവിടെ തടവറയിൽ വെച്ച് കണ്ടു, വന്ന് കണ്ടു, ഇവളോട് പറഞ്ഞു, ഒരു ഓപ്ഷൻ ഇവക്ക് വെക്കുക, ഞാൻ നിന്നോടൊരു ഒരു കാര്യം പറയുക, ഇപ്പം നീ ആൻസർ ചെയ്യണ്ട, ആലോചിച്ച് സമയം കണ്ടെത്തി ആലോചിച്ചിട്ട് ആൻസർ ചെയ്താൽ മതി. ചോദ്യം ഇതാ, യേശുവിനെ തള്ളി പറയുന്നില്ല എങ്കിൽ നിനക്ക് വധശിക്ഷയാണ് ഉള്ളത്, പക്ഷേ തള്ളി പറഞ്ഞാൽ നിന്നെ എൻ്റെ ഭാര്യയായി ഞാൻ സ്വീകരിച്ച് നിനക്ക് ഈ അരമനയിൽ സ്വൈര്യവിഹാരം ചെയ്യാം, നീ സൗന്ദര്യമുള്ള ഒരു യുവതിയായി ഞാൻ കാണുന്നു. നീ ഇപ്പോൾ ആൻസർ ചെയ്യണ്ട, പിന്നീട് ആലോചിച്ച് ആൻസർ ചെയ്താൽ മതി. തള്ളിപ്പറയാൻ പറ്റുമെങ്കിൽ തള്ളിപ്പറയുക, എങ്കിൽ എൻ്റെ പത്നിയായി ഞാൻ നിന്നെ സ്വീകരിക്കാം. ഉടനെ ഇവള് പറഞ്ഞു, രാജാവേ ആലോചിക്കൊന്നും വേണ്ട, ആൻസർ പിടിച്ചോളാൻ പറഞ്ഞു. എന്താ ആൻസർ? നിന്റെ ഭാര്യയായിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരിക്കുന്നതാണ്. ഹാ, മണവാട്ടി പദം അലങ്കരിക്കുന്ന ദൈവമക്കളാണ് ഞാൻ പറയാതെ ഇവിടെ അല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതുവരെ ഒരു അല്ലേലൂയ പറയാൻ പറഞ്ഞില്ല. കാര്യം എന്താണെന്നറിയാമോ? പറയാതെ ഒരു ദൈവസാന്നിധി ഇതിൻ്റെ അകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മണവാട്ടിയുണ്ട് ഇതിൻ്റെ അകത്ത്. കാര്യം കൈ ഉയർന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ആദാമിനൊരു മണവാട്ടി എടുത്തത് വളരെ ഈസി റൂട്ടിലാണ്. ആദാം പോലും അറിഞ്ഞില്ല ഒരു മണവാട്ടി പുറത്തു വന്നത്. കാര്യം ഒരു ഡീപ് സ്ലീപ്പ്, ഒരു ഗാഢ നിദ്ര ആദാമിന് വരുത്തിയ താൻ അറിഞ്ഞില്ല. വാരിയല്ലിൽ ഒന്നെടുത്തിട്ട് നേരെ ഹവ്വായ്ക്ക് രൂപാന്തരം കൊടുത്ത് നേരെ കൊണ്ട നിർത്തി ചോദിച്ചു, ആദാം ഇതാരാ? ഉടനെ ആദാം പറഞ്ഞു, എന്റെ ആസ്തി. ഹല്ലേലൂയ. ആദാമിന് മണവാട്ടി എടുത്തത്, ഒന്നാമത്തെ ആദാമിന് മണവാട്ടി എടുത്തത് ആദാം പോലും അറിഞ്ഞില്ലെങ്കിൽ ഒടുക്കത്തെ ആദാമിന് മണവാട്ടിയെ എടുത്തത് അറിഞ്ഞുകൊണ്ട് തന്നെയാ. തെളിയിക്കാം എങ്ങനെയെന്നറിയാമോ? ആമീൻ ആമീൻ. ഗദർശമന പൂങ്കാവനത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മൂന്ന് ശിഷ്യന്മാരുമായി കടന്നു പോകുന്ന നസറായനായ യേശു, ആമീൻ, അവർ മൂന്ന് പേരും ഉറങ്ങുമ്പോൾ മാറി ഒരു കല്ലിൻ്റെ മീതെ കവന്ന് വീണ് കിടന്ന് യേശു പ്രാർത്ഥിക്കുകയാ. പ്രാർത്ഥന അധ്വാനമാ, പ്രാർത്ഥന യുദ്ധമാ. അധ്വാനിക്കുന്നവൻ വിയർക്കുമെങ്കിൽ യേശു വിയർത്തു. രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളായി ഇറ്റിറ്റ് നിലത്ത് നിപതിക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞ് യേശു കർത്താവ് വരുമ്പോൾ ദീപട്ടി പന്തങ്ങളും കുന്തങ്ങളും ഒക്കെയായി റോമൻ കാബാലികരും യഹൂദ ചേവകരും യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നു നിൽക്കുന്നു. ബൈബിൾ പറയുന്നു, അത് അറിഞ്ഞ് യേശു ഗദർശമനായി നിന്ന് പുറത്തു വന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? ആമേൻ. അവർ പറഞ്ഞു, ഞങ്ങൾ നസറായനായ യേശുവിനെ തിരയുന്നു. ഉടനെ യേശു പറഞ്ഞു, ഞാൻ ആകുന്നു. ഹല്ലേലൂയാ. എന്നെയാ തിരയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. അതാ ഒറിജിനൽ ലീഡർ. അണികളെ കാട്ടിക്കൊടുത്തിട്ട് ലീഡർ എസ്കേപ്പ് ആകുന്ന ഒത്തിരി അച്ചാച്ചന്മാർ മണ്ണിൽ വിലസുമ്പോൾ അണികളെ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തമായി പിടികൊടുത്ത ഭൂമിയിലെ ഒരു ലീഡർ ഉണ്ടെങ്കിൽ അവൻ്റെ പേരാ യേശു. ഹല്ലേലൂയാ. ആമേൻ ആമേൻ. അറസ്റ്റ് വരിക്കപ്പെട്ടു നസറായനായ യേശു. അറസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുപോയി ഹേരോദാവിൻ്റെ, കയ്യഫാവിൻ്റെ, ഹന്നാവിൻ്റെ, സൻഹെദ്രീൻ സംഘത്തിൻ്റെ, പീലാത്തോസിൻ്റെ അഞ്ചു കോടതികളിൽ മാറി മാറി വിസ്തരിച്ചു. ഹേരോദാവ് രണ്ട് പ്രാവശ്യം, പീലാത്തോസ് രണ്ട് പ്രാവശ്യം, ഹന്നാവ് ഒരു പ്രാവശ്യം, കയ്യഫാവ് ഒരു പ്രാവശ്യം, സൻഹെദ്രീൻ സംഘം ഒരു പ്രാവശ്യം. ആമീൻ ആമീൻ. ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. ഒടുവിൽ ഒരു തെറ്റും ചെയ്യാത്ത ദൈവ കുഞ്ഞാടിനെ പീലാത്തോസ് വിസ്തരിച്ചു വിധി തീർപ്പ് കൽപ്പിക്കുകയാ. ഇവനെ റോമൻ നിയമപ്രകാരം 39 പ്രാവശ്യം തല്ലി കീറാൻ ഞാൻ വിധിക്കുകയാണ്. ആമീൻ. അഴി എണ്ണിക്കൊണ്ട് പ്രതി നിൽക്കുന്നത് പോലെ ആ കൽത്തളത്തിൻ്റെ അകത്ത് പ്രതി നിൽക്കുന്ന പോലെ നിൽക്കുന്ന നസറായൻ്റെ കൂട് പൊളിച്ച് പുറത്തു കൊണ്ടുവന്ന് ധരിച്ച വസ്ത്രം ഉരിഞ്ഞു മാറ്റി അർദ്ധ നഗ്നനാക്കി വില്ല് പോലെ വളച്ചു നിർത്തി കൈ ചേർത്ത് കെട്ടി ഉപ്പും വിനാഗിരിയും കൂടി ചേർത്തുണ്ടാക്കിയ ലായനിയിൽ റോമൻ ചാട്ടവാർ വെച്ച് ആമീൻ കാത്തിരിക്കുന്ന റോമൻ പട്ടാളക്കാർ നമ്പർ 1 എന്നൊരു ശബ്ദം പുറത്തു വന്നപ്പോൾ റോമൻ കാബാലികർ ആ പട്ടാള യേശുവിന്റെ പുറത്തേക്ക് ആഞ്ഞൊന്നടിച്ചു ചാട്ട തിരിച്ചു വലിച്ചപ്പോൾ ആ മാംസം പറിഞ്ഞു വരികയാണ്. നമ്പർ 2, രണ്ടാമത്തെ ശബ്ദം, യേശുവിന്റെ പുറത്തേക്ക് അവർ അടിച്ചു ഉപ്പും വിനാഗിരിയും കൂടി ചേർത്തുണ്ടാക്കിയ ലായിനി ആ മുറിവിൽ തഴുകി ഒഴുകുമ്പോൾ ആ വേദന അതിസാന്ദ്രമാണ്, അതികഠിനമായ വേദന അനുഭവിക്കുകയാ. 39 പ്രാവശ്യം ആ ശരീരം തല്ലിക്കീറിയത് എന്തിനാണെന്നൊരു ചോദ്യം ബാക്കിയുണ്ടെങ്കിൽ ഞാൻ പറയാ, അതിൻ്റെ ബാക്കിയാ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന ഞാൻ.
പഴയ നിയമത്തിൽ ആദാമിന് ഒരു മണവാട്ടി എടുക്കുവാൻ ആദാം അറിഞ്ഞില്ല എങ്കിൽ പുതിയ നിയമത്തിൽ നസറായനായ യേശു തൻ്റെ മണവാട്ടിക്ക് വേണ്ടി ആമൻ മരണം ആസ്വദിച്ചു എന്നൊരു വചനം പുതിയ നിയമത്തിൽ ഉള്ളതിനാൽ ഇന്ന് രാത്രി മണവാട്ടി സഭ അടങ്ങിയിരിക്കരുത്. ആ അഭിഷേകം ആർജിച്ചുകൊണ്ട്, ആ ഊർജം ആർജിച്ചുകൊണ്ട്, ആ അഭിഷേകം ക്യാരി ചെയ്തുകൊണ്ട് അന്ധകാരത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇന്ന് രാത്രി ആത്മാവിൽ പാഞ്ഞടുക്കാൻ അധികാരമുള്ള ദൈവമക്കൾ ആത്മാവിൽ ഈ രാത്രി സ്തോത്രം ചെയ്യട്ടെ. അറബിയാം തലറിയ പ്രൗഷസിയാൻ ചാലിയ ബഖാസി യോഹന്നാൻ പറഞ്ഞു, മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളനോ മാമേ മണവാളനോ നിന്ന് ആമേ മാമേ മണവാ ആമേ മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായി. അവൻ വളരട്ടെ, ഞാൻ കുറയാ. മണവാളൻ്റെയും മണവാട്ടിയുടെയും വിശദീകരണത്തിന് പോയാൽ എനിക്ക് ക്രിസ്ത്യാനിയെക്കുറിച്ച് പറഞ്ഞ് നിർത്താൻ സമയമില്ല. ഓൾറെഡി 9:45 മൈക്ക് കിട്ടിയപ്പോൾ സമയം ഒത്തിരി പോയി. എന്നാലും പറഞ്ഞങ്ങ് നിർത്തുക കേട്ടോ. വളരെ പെട്ടെന്ന് 9:30 ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിച്ചോളാം. അടുത്ത വർഷം ബാക്കി വാക്യം നമുക്ക് ധ്യാനിക്കാം. ആമേ. പോരാ, കര ഉയർത്തിയൊരു ഹല്ലേലൂയ പറ ദൈവത്തിന്. മണവാളൻ്റെയും മണവാട്ടിയുടെയും ഏറ്റവും നല്ല വിശദീകരണം കൊടുക്കുന്ന ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് സോങ് ഓഫ് സോങ്സ്, ഉത്തമ ഗീതം, ശ്രേഷ്ഠ ഗീത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പാട്ടുകളുടെ പാട്ടാ. അതിനപ്പുറം ഒരു പാട്ടില്ല. അതാര് പാടിയാലും അതിനപ്പുറത്തൊരു ഗീതമില്ല. ഉത്തമ ഗീതം പാടുകയാണെങ്കിൽ അവനെ പാടണം, പറയുകയാണെങ്കിൽ അവനെ പറയണം. അതിൻ്റെ രംഗസംവിധാനം ജസ്റ്റ് 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. ഒരു കല്യാണാലോചനയാണ് ഇതിവൃത്തം എന്ന് പറയുന്നത്. കല്യാണാലോചനയ്ക്ക് വേണ്ടി ആമൻ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന പ്രതിശ്രുത വധുവിൻ്റെ അടുക്കിലേക്ക് യെരുശലേം പുത്രിമാരെ അഡ്വാൻസായിട്ട് അങ്ങോട്ട് അയച്ചതിന് ശേഷം 10:64 അകമ്പടി സേവിക്കുന്ന ഒരു വലിയ പല്ലക്ക്, അതുണ്ടാക്കിയിരിക്കുന്നത് പൊന്നുകൊണ്ടാണ്. ആ പൊന്നുകൊണ്ടുള്ള പല്ലക്കിൽ പൊന്നുകൊണ്ടൊരു ചാരുകസേരയൊക്കെ ഉണ്ടാക്കി. മലയാള ബൈബിളിൽ ചാരു എന്നാണ് എഴുതിയേക്കുന്നത്. ചാരുകസേരയൊക്കെ ഉണ്ടാക്കി അതിലിങ്ങനെ ചാരിയിരുന്ന് വരുന്ന ആദ്യത്തുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ അഹങ്കാരം എന്നൊക്കെ തോന്നും. ഇല്ല, അതൊന്നും അഹങ്കാരമല്ല. പൊന്നുകൊണ്ടുള്ള ചാരുകസേര ഉണ്ടാക്കാൻ കയ്യിൽ പൊന്നുള്ള കൊണ്ടാണ്. ഇങ്ങ് വരികയാണ്, ചാരിയിരുന്ന് ഇങ്ങ് വരികയാണ്. ഫ്രിസ്തലോ 10:60 അകമ്പടി സേവിക്കുന്ന അകമ്പടി നായകന്മാരുടെ നടുവിൽ ചാമേൻ പൊന്നു കൊണ്ടുള്ള ചാരുകസേരയിൽ പല്ലക്ക് ഇങ്ങനെ ചുമന്ന അച്ചാച്ചന്മാർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അകത്തിരിക്കുക ഒരു ശ്രേഷ്ഠ മനുഷ്യൻ. ഇരുന്നിരുന്നിരുന്ന് ഇങ്ങനെ ആ പെണ്ണിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ പ്രതിശ്രുത വധുവിനെ അണിയിച്ചൊരുക്കാൻ വേണ്ടി യെരുശലേം പുത്രിമാർ മുമ്പിൽ വന്ന് അവളോട് പറയുക, ഭൂമിയിൽ ഒരു യുവതിക്ക് കിട്ടുവാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പദവി നിന്നെ തേടി വന്നിരിക്കുക. അതുകൊണ്ട് നീയൊന്ന് പെട്ടെന്ന് ഒരുങ്ങിക്കേ, നിന്നെ കാണാൻ നിന്നെ വേളി കഴിക്കുക ഒരാൾ വരുന്നുണ്ട്. അവള് കേട്ട ലാഞ്ചന പോലും കാണിക്കുന്നില്ല. അവസാനം എൻ്റെ ഭാവനെ പറയാ, ഒരു യെരുശലേം പുത്രിമാരിൽ ഒരാളെ ആളെ രഹസ്യമായിട്ട് വിളിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് വെച്ചു, സത്യം പറ ഇത്രയും നല്ലൊരു പ്രപ്പോസൽ വന്നിട്ട് തമ്പുരാനെ കൊണ്ടുവന്നല്ലോ എന്നോർത്ത് വളരെ പെട്ടെന്ന് റെഡിയാകണ്ട. നീ കേട്ട ലാഞ്ചന പോലും കാണിക്കാതെ സത്യം പറ തുറന്ന് സമ്മതിക്കണ. ഇപ്പം തന്നെ പറയണം, ഞങ്ങൾ മുമ്പ് മുന്നേറിഞ്ഞോട്ട് വന്നത് നിന്നെ ഒരുക്കാനാ. നിന്റെ ഹൃദയം നീ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉടനെ അവളുടെ ഒരു ചെറിയ പുഞ്ചിരിയോട് പറഞ്ഞു, അങ്ങനെ വഴിക്കുവാ, കാര്യം അതാണ്, ഞാൻ കൊടുത്തുപോയി ഒരു ഹൃദയം, എൻ്റെ ഹൃദയം മറ്റൊരാൾക്ക്. അപ്പോൾ അവർ നിന്ന് പിടിച്ച് കാണുക, അങ്ങനെ പറയരുത്, നീ ഇപ്പോൾ ആർക്ക് ഹൃദയം കൊടുത്താലും തിരിച്ചെടുക്കണം. കാര്യ ഇപ്പോൾ വരുന്ന പ്രപ്പോസൽ ശ്രേഷ്ഠമാണ്. ഉടനെ യെരുശലേം പുത്രിമാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രതിശ്രുത വധുവേ ഒറ്റ ഡയലോഗ് പറഞ്ഞു കാണും. എൻ്റെ ഭാവന കേട്ടോ, കൊള്ളാം കൊള്ളാം, നിങ്ങളെവിടെ നിൽക്കേ? നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ 10:60 അകമ്പടി സേവിക്കുന്ന പല്ലക്കിൽ പൊന്നുകൊണ്ടുള്ള ചാരുവിൽ ചാരി ആദ്യത്തോടെ വരുന്ന ഒരു അച്ചാച്ചൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഉവ് പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പൊന്നുകൊണ്ടുള്ള ചാരുവിലൊന്നും ചാരി വരുന്ന ആളൊന്നുമല്ല, ഒരറ്റം വളഞ്ഞൊരു കൊച്ചു വടിയുമായി ആട് മേയ്ക്കുന്നൊരു ഇടയച്ചെറുക്കൻ്റെ കാര്യമാണ് ഞാനീ പറയണേ. നീ എന്തൊരു പൊട്ടിപ്പെണ്ണാണ്, ഇടയച്ചെറുക്കിന് ഹൃദയം കൊടുക്കാൻ വേണ്ടി അവൻ എപ്പോഴാ നിന്റെ ഹൃദയം കവർന്ന് മാറ്റ്, എന്നിട്ട് നീ വാ. ആമേ കാമേ, ഇപ്പോൾ വരുന്ന ആ കക്ഷിക്ക് കൈ കൊടുക്ക. താൻ പറഞ്ഞു, നോ, നിങ്ങളിപ്പോൾ ആ പൊന്നുകൊണ്ടുള്ള ചാരുവിൽ ചാരി വരുന്ന ഒരു അച്ചാച്ചൻ്റെ കാര്യം പറഞ്ഞില്ലേ? അങ്ങനത്തെ ഒരാളല്ലേ ഉള്ളൂ, അങ്ങനത്തെ 10,000 പേരെ കൊണ്ട് നിരനിരയായി നിർത്തിയിട്ട് അവർക്ക് എതിർവശം ഞാൻ പറയുന്ന ഇടയച്ചെറുക്കിനെ കൊണ്ട് നിർത്തിയാൽ അവൻ 10,000ങ്ങളിൽ അതിസുന്ദരനാണ്.
അവൻ ഷാരോനില പനിനീർ പുഷ്പത്തെക്കാൾ അഴകുള്ളവനാണ്, കട്ടു മരങ്ങൾക്കിടയിൽ നല്ല നാരകം പോലെ സൗന്ദര്യമുള്ളവനാണ്, താഴ്വരകളിലെ താമര പൂ പോലെ അഴകുള്ളവനാണ്. അവന്റെ കളറ് പിടിച്ചോ, വെണ്മയും ചുവപ്പുമുള്ളവൻ. ഓ ഹല്ലേലൂയ, അവനെ ഉയർത്താൻ നാവ് പോരാ, അവനെ ഉയർത്താൻ സമയം പോരാ. ഇന്ന് രാത്രി ഒറ്റ നാവേ ദൈവം തന്നിട്ടുള്ളൂ. ആവേശം അടക്കിക്കൊണ്ടൊരു ഹല്ലേലൂയ പറയാൻ കരുത്തുള്ള ദൈവമക്കൾ കൊടുക്കൊരു സ്തോത്രം അവന്. പതിനായിരങ്ങളിൽ സുന്ദര അവർ ചോദിച്ചു, പറ്റുകയല്ലേ ആ കൊടുത്ത ഹൃദയം തിരിച്ചെടുക്കാൻ? ഇല്ല. എന്താ ഇത്ര നിർബന്ധം പിടിക്കുന്നത്? പറയാം, സമയമുണ്ടോ? ഉണ്ട് എങ്കിൽ വാ. തൊട്ടപ്പുറത്തൊരു നാരകം നിപ്പുണ്ട്, ഇംഗ്ലീഷിൽ ആപ്പിൾ ട്രീ എന്ന ഒരു ആപ്പിൾ ട്രീ നിപ്പുണ്ട്. വാ, അങ്ങോട്ട് പോകാം. എന്തിനാ അങ്ങോട്ട് പോകുന്നേ? അവിടെ മുതൽ തുടങ്ങിയാലേ കഥ ആരംഭിക്കാൻ പറ്റൂ. ആ നാരകത്തിൻ്റെ ചുവട്ടിൽ വെച്ചാ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച്. അപ്പോൾ തന്നെ എൻ്റെ അമ്മയും മണ്ണ് വിട്ട് മാറ്റപ്പെട്ടു. പൊക്കൾ കൊടി മുറിക്കുവാൻ, വെള്ളമൊഴിച്ചു കഴുകാൻ, ഉപ്പ് തേക്കാൻ, ഇത് പ്രവാചക ഭാഷയും ആരുമില്ല. പൊക്കൾ കൂടി മുറിച്ചില്ലെങ്കിൽ ജീവശ്വാസത്തിന് ആരോ പറ്റത്തില്ല. അല്പസമയം കഴിഞ്ഞാൽ പറ്റ അമ്മയുടെ മൃതദേഹത്തിനടുക്കൽ ഒരു കൊച്ചു ചോരക്കുഞ്ഞിൻ്റെ മൃതദേഹം പൊങ്ങാൻ സമയമായി. ശ്വാസത്തിന് വേണ്ടി കൈകാലിട്ട് അടിച്ച് നിലവിളിക്കുന്ന എൻ്റെ ശബ്ദം കേട്ടങ്ങി മലഞ്ചെരുവിൽ ആട് മേയിച്ചു കൊണ്ടിരുന്ന ഇടയ ചെറുക്കൻ ആടിനെ ഇട്ടേച്ചൊരു ഒറ്റ ഓട്ടമായിരുന്ന നിലവിളിയുടെ ശബ്ദം കേട്ട് ആ ഓട്ടത്തിൽ കാല് കല്ലിൽ തട്ടി കരണം പറഞ്ഞ് തലയടിച്ച് വീണു. മുള്ളിൻ്റെ ഇടയിൽ ആ തല പതിച്ചത് ചാടി എഴുന്നേറ്റപ്പം മുള്ള് തലയ്ക്കകത്ത് കയറി. മുള്ള് വലിച്ചൂരാനൊന്നും നിന്നില്ല. മുള്ള് വെച്ചുകൊണ്ടാ എന്നെ തേടിയെത്തിയേ. തലയിൽ മുള്ള് വെച്ചുകൊണ്ട് തേടിയെത്തിയ ഒരുത്തനെ ഇന്ന് രാത്രി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചെങ്കവള ദേശത്ത് മുൾക്കിരിയുടെ ധാരിയായി കാട്ടുമരം ചുമന്നുകൊണ്ട് കാൽവറിയോളം നടന്നു പോയ ഭൂമിയിൽ ഒരു രക്ഷകനുണ്ടെങ്കിൽ അവൻ്റെ പേരാ യേശു. യേശു, യേശു ഉയർത്താൻ മറന്നു പോകരുത്, അവനെ ഉയർത്താൻ മറന്നു പോകരുത്. ചെങ്കവള ദേശമേ, ഇന്ന് രാത്രി യേശു നിങ്ങളെ വിളിക്കുകയാ. യേശു വിളിക്കുകയോ? ഓടി വന്ന് ചോരക്കുഞ്ഞായി കിടക്കുന്ന എന്നെ കോരിയെടുത്ത് ഇടയ കൂടാരത്തിൽ കൊണ്ടുപോയി വളർത്തിയ ആ മനുഷ്യനെ മറക്കാൻ എനിക്കൊക്കെ ഒക്കില്ല. അവനെനിക്ക് തന്നത് സൗന്ദര്യമല്ല, അവനെനിക്ക് തന്നത് ജീവനാണ്. ജീവൻ തന്നവനെ ഇട്ടേച്ച് പൊന്നിൻ്റെ പുറകെ ഞാൻ പോകത്തില്ല. ജീവൻ തന്നവനെ ഇട്ടേച്ച് പൊന്നുകൊണ്ടുള്ള ചാരുകസേരെ ചാരാൻ ഞാൻ പോകത്തില്ല. അവൻ വന്ന വഴി തിരിച്ചു പോകട്ടെ. മരുഭൂമിയിൽ തൻ്റെ പ്രിയന്മേൽ ചാര എനിക്കൊരവസരം കിട്ടിയെങ്കിൽ പൊന്നുകൊണ്ടുള്ള ചാരുവിൽ ചാരുന്നതിനേക്കാൾ വിലാപ്പുറം കൊണ്ട് കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച പ്രാണപ്രിയന്റെ മാറിവിൽ ചാരാ ഞാൻ ഇതാ തയ്യാറാ. ഞാനാണ് മണവാട്ടി, ക്രിസ്തുവിന്റെ മണവാട്ടി. രാജാവ് പറഞ്ഞു, കാതറിൻ നിന്റെ മരണം അതി ദാരുണമായിരിക്കും. അവൾ പറഞ്ഞു, യെസ്, സ്വീകരിപ്പാൻ തയ്യാറാണ്. രാജാവ് പറഞ്ഞു, രണ്ട് രാജരഥം കൊണ്ടുവരിക. രണ്ട് രാജരഥം കൊണ്ടുവന്നു. അതിൻ്റെ ഇടയിൽ അവളെ കയറ്റി നിർത്തി. ഇടതുവശത്തെ രഥത്തിലേക്ക് ഇടത് കൈയും ഇടത് കാലും ചേർത്ത് കെട്ടി. വലതുവശത്തെ രഥത്തിലേക്ക് വലത് കൈയും വലത് കാലും ചേർത്ത് കെട്ടി. അവൾക്ക് മനസ്സിലായി മരണം അതി ദാരുണമായി ആകുമെന്ന് രാജാവ് പറഞ്ഞതിൻ്റെ, ചക്രവർത്തി പറഞ്ഞതിൻ്റെ അർത്ഥം എന്നെ രണ്ടായി കീറിക്കളയാൻ വേണ്ടിയായിരുന്നു. ആ രഥത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. കരിയും അല്പ സെക്കൻഡ് കഴിയുമ്പോൾ താൻ മണവാളൻ്റെ അടുത്തേക്ക് പോകും. വിട്ടു പിരിഞ്ഞ് അബ്രഹാമിൻ്റെ മടിയിലേക്കല്ല, വിട്ടു പിരിഞ്ഞ പറുദീസയിലേക്കല്ല. പോള് പറയുന്നു, പൗലൂസ് പറയുന്നു, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ. അല്പസമയം കഴിഞ്ഞപ്പോൾ രഥം ഉരുണ്ടു, ഒപ്പം അവളും ഉരുണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, തിരിച്ചോടിക്കുക രണ്ട് സൈഡിലേക്ക്. രാജരഥം രണ്ട് സൈഡിലേക്ക് തിരിച്ചോടിച്ചപ്പോൾ ക്രിസ്തുവിന് വേണ്ടി അലക്സാണ്ട്രിയയിൽ ഈജിപ്തിൽ യൗവനക്കാരി കാതറിൻ രണ്ടായി കീറിപ്പോയി ക്രിസ്തുവിന് വേണ്ടി. കാണാം, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുമ്പോൾ എൻ്റെ ശവങ്ങൾ ജീവിക്കും. തിരുവെടുത്ത് നിവൃത്തിയാകുന്നൊരു സമയം. അന്ന് കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ നടുവിൽ രണ്ടായി ക്രിസ്തുവിന് വേണ്ടി ശരീരം കീറിപ്പോയ ആ ഭക്തയെ കാണാം.
ആയിരം സൂര്യൻ ഒരുമിച്ച് തെളിയുന്നതിനേക്കാൾ ശോഭയോടുകൂടെ നാഥൻ്റെ സൈഡിൽ നിൽക്കുന്ന രക്തസാക്ഷികളുടെ കണത്തിൽ. ക്രിസ്ത്യാനികളെ, സധൈര്യം നിൽക്കണം യേശുവിന് വേണ്ടി. മണിപ്പൂരിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ മതപീഡയാണ്. ഒത്തിരി ഒത്തിരി ക്രിസ്ത്യാനികൾ പിടഞ്ഞു മരിച്ചു. ആ ഏറ്റവും വലിയ കലാപം നടക്കുമ്പോൾ ഞാൻ ആ നടുവിൽ യാത്ര ചെയ്തു. ദൈവം എന്നോട് പറഞ്ഞു, പോ പ്രാർത്ഥിക്കാൻ. ഞാൻ ഇംഫാലിൽ ചെന്നിറങ്ങി 600 കിലോമീറ്റർ രക്തപ്പുഴയുടെ നടുവിൽ കൂടി ഞാൻ യാത്ര ചെയ്തു. ജീവൻ പണയം വെച്ചാണ് ഞാൻ യാത്ര ചെയ്തത്. കാരണം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിച്ച് ജീവിക്കാൻ ഒക്കത്തില്ല. ഇതൊരു മിഷനാണ്, അത് ചെയ്യണേ വേണം. പാഷൻ, ക്രിസ്തുവിനോടൊരു പാഷനേറ്റായ ഒരു മൈൻഡ് നിനക്ക് വന്നാൽ ആർക്കും നിന്നെ പുറകോട്ട് വലിക്കാൻ ഒക്കത്തില്ല. ദൈവദാസന്മാർ പലായനം ചെയ്തു കാടുകളിലേക്ക്. മണിപ്പൂരിലെ ഓരോ കാടിൻ്റെ അകത്തും ചെന്ന് ഞാൻ ഓരോ ദൈവദാസന്മാരെ കാണുമ്പോൾ ഉള്ളം നിറഞ്ഞ് കരയുകയാണ്. അവർ 2-3 മാസമായി ഭക്ഷണം കഴിക്കാതെ അലമുറയിട്ട് നിലവിളിക്കുന്ന ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങൾ. ഒരു ദൈവദാസൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാനും കരഞ്ഞുപോയി. എനിക്കും ഉണ്ട് 2 മക്കൾ. എൻ്റെ മകൾ ഡിഗ്രിക്ക് പഠിക്കുക, അതേ പ്രായമുള്ള 2-3 മക്കൾ, പെൺമക്കൾ. 1.5 മാസം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പുറത്തിറങ്ങാനൊക്കത്തില്ല. സ്ത്രീകളെ തകർത്ത് കളഞ്ഞ ഹൈറോക്ക് എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ആ ദൈവദാസനെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർ എന്താ മക്കൾ കഴിക്കുന്നത്? കണ്ണ് നിറഞ്ഞൊഴുകുക. പാസ്റ്റർ വിശപ്പ് സഹിക്കില്ല ഡാഡി എന്ന് പറയുമ്പോൾ പുറത്തോട്ടിറങ്ങി ആരും കാണാതെ പച്ച ഇല പറിച്ചുകൊണ്ട് വന്ന് ബോയിൽ ചെയ്ത് കൊടുക്കും മക്കൾക്ക്, കഴിച്ചോളാം. കഴിഞ്ഞ 1.5 മാസമായി പച്ച ഇല അവർ കഴിക്കുന്നു. പാസ്റ്റർ നിങ്ങൾ പറ, അവർക്ക് വേണ്ടത് പ്രസംഗത്തിൻ്റെ പോയിൻ്റല്ല, ആശ്വാസത്തിൻ്റെ ഒരു വാക്കാണ്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിങ് ബാക്ക് എന്നുള്ള പാട്ടൊന്ന് പാടാം. അവർ പറഞ്ഞു, പാസ്റ്റർ പാടാം, പക്ഷെ തുടങ്ങാനേ പറ്റൂ, കരഞ്ഞു പോകും. പാസ്റ്റർ ഈ കർത്താവിൻ്റെ സ്നേഹം വിട്ടേച്ച് പോകില്ല. മരണമെങ്കിൽ മരണം, ജീവൻ എങ്കിൽ ജീവൻ. ഞാൻ ദൈവദാസന്മാരെ കണ്ടത് മുഴുവൻ കാടുകൾക്കകത്ത് എന്നാണ്. അതിലൊരു കർത്തൃദാസി, ആ ദൈവദാസിയുടെ ചർച്ച് അവർ തകർത്തുകളെ. തൻ്റെ മകൻ കൊല്ലപ്പെട്ടു. ആ ദൈവദാസിയെ കാണാൻ ഞാൻ ചെല്ലുമ്പോൾ പേടിച്ചരണ്ട് മുറിക്കകത്തിരിക്കുക. ഞങ്ങളൊന്നിനിട്ട് സഹോദരന്മാർ അവിടെ എത്തി. കരഞ്ഞുപോയി, തകർന്നുപോയി. സുവിശേഷത്തിന് വേണ്ടി അവരിപ്പോഴും നിലനിൽക്കുകയാണ്. 1 മാസം മുമ്പ് ഞാൻ ഒന്നുകൂടെ മണിപ്പൂരിൽ പോയി. ആ ദൈവദാസിയെ കണ്ടപ്പോൾ അവൾ അന്യഭാഷയിൽ സ്തോത്രം ചെയ്യുക. അവൾക്കൊരു സത്യം മനസ്സിലായി. തകർച്ചയുടെ സമയമായിരുന്നെങ്കിലും കർത്താവ് അവളെ ബലപ്പെടുത്തി. 2 പ്രാവശ്യം ഞാൻ മണിപ്പൂരിൽ ചെന്നപ്പോൾ കണ്ടത് കരയുന്ന വിശ്വാസികളെയല്ല, പവറുള്ള വിശ്വാസികളെയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ചിലരെ ഞാൻ കണ്ടു. കരയും, പെർസിക്യൂഷൻ, ഉപദ്രവം നിന്നെ ബോൾഡാക്കുകയാണ്, ബോൾഡാക്കുകയാണ്. ഈ തലമുറയിൽ ഉരുക്ക് മനുഷ്യരെ പോലെ, അയൺ ലേഡിയെ പോലെ ഇന്ത്യയിൽ ചിലരുണ്ട്. ഭാര്യയും ഭർത്താവും വേല കഴിഞ്ഞ്, ഭർത്താവ് സൈക്കിൾ ചവിട്ടി, മൂത്ത കുഞ്ഞ് തൻ്റെ ഫ്രണ്ടിലെ കമ്പിയിൽ, പുറകിൽ ഭാര്യ കയ്യിൽ കൈക്കുഞ്ഞ്. ഗ്രാമത്തിലെ വേല കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുറേ കാപാലികർ ചേർന്ന് തടഞ്ഞു നിർത്തി തല്ലി താഴെയിട്ടു. ഭാര്യയുടെയും 2 കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ വെച്ച് പീസ് പീസായി വെട്ടി അരിഞ്ഞു കളഞ്ഞു ആ സുവിശേഷകനെ. സ്വന്തം ഭർത്താവിൻ്റെ പീസ് പീസായ ശരീരം കണ്ട് അലറിക്കരഞ്ഞ് കുഞ്ഞുങ്ങളെ വാരിപ്പുണരുമ്പോൾ അവരായുധം ചൂണ്ടിയിട്ട് പറഞ്ഞു, ജീവൻ വേണേ പൊക്കോണം, മേലലിഞ്ഞോട്ട് വന്നേക്കരുത്, ഇത് ഇന്ത്യയാണ്. അലറിക്കരഞ്ഞുകൊണ്ട് 2 കുഞ്ഞുങ്ങളെയും കോരിയെടുത്ത് പോയി. അവിടെ കൊച്ചു കൂരയ്ക്കകത്ത് തലമുറയിട്ട് കരഞ്ഞ് 2 ആഴ്ച നെടുമ്പാട് വീണ് കരയുമ്പോൾ ഒരു രാത്രി ആ വീട്ടിലൊരു ശബ്ദം, മകളെ ഭയപ്പെട്ടിരിക്കുകയാണോ? ചോദിച്ചതാരാന്നറിയാമോ? അർത്ഥാൽ യേശു പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പൊക്കോ പഴയ ഗ്രാമത്തിലോട്ട്. സ്വന്തം കുഞ്ഞുങ്ങളെ കോരിയെടുത്ത ആ വിധവ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്ന യാത്ര നിങ്ങളൊന്ന് കണ്ടേ. ഞാൻ ഇന്നിവിടെ നിന്നത് പ്രസംഗിക്കുമ്പോൾ ആ വിധവ ആ ഗ്രാമത്തിലുണ്ട്. ആ സ്ത്രീയെ വെച്ച് കർത്താവ് നമ്മെ ന്യായം വിധിക്കുന്നൊരു കാലമുണ്ടെങ്കിൽ
അതോർത്ത് വേണം മുമ്പോട്ടുള്ള കാലം ജീവിക്കുവാൻ. എന്തെങ്കിലും ആകണം, പെരുവിരൽ ചലിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറുവിരലെങ്കിലും സുവിശേഷത്തിന് വേണ്ടി ചലിപ്പിക്കാൻ ധൈര്യമുള്ളൊരു തലമുറയെ ആഹ്വാനം ചെയ്യാനാ. ഇന്ന് രാത്രി സുവിശേഷത്തിൻ്റെ വെള്ളിക്കാഹളം ഇവിടെ ഊതുന്നത്. ഇന്ത്യ ഉപദ്രവങ്ങളുടെ നാടാ, പക്ഷേ ഇന്ത്യ ഉണർവിൻ്റെ നാടാണ്. ഞാനത് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാ. ചില മാസങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ ദൈവദാസന്മാർക്ക് വേണ്ടി മിഷൻ്റെ ക്ലാസ് എടുക്കാൻ ചെന്ന ഞാൻ തലേ ദിവസം രാത്രി ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഉപദ്രവവും ഉണർവും എന്നൊരു മെസ്സേജ് ഓൺലൈനിൽ പ്രീച്ച് ചെയ്യാൻ പറഞ്ഞു. അർദ്ധരാത്രിക്ക് എൻ്റെ ഫേസ്ബുക്ക് ഓൺ ചെയ്തൊരു മീറ്റിംഗ് ഞാൻ പ്രീച്ച് ചെയ്യുക ഒറ്റയ്ക്ക് ഇരുന്ന്. ഉപദ്രവം കഴിഞ്ഞാൽ ഉണർവുണ്ടാകും. 1 hour പ്രീച്ച് ചെയ്ത് കിടന്നു. രാവിലെ 6 o'clock എഴുന്നേറ്റ് ദൈവദാസൻ പാസ്റ്റർ ജോമോൻ ജോസഫിൻ്റെ വീട്ടിൽ നിന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പറ്റം കാബാലികർ ആ കോമ്പൗണ്ടിൽ ചാടിക്കേറി ദൈവദാസന്മാരെ പിടിച്ചു തല്ലാൻ തുടങ്ങി. ഞാൻ അകത്തിരിക്കുക, നോക്കുമ്പോൾ 10-250 ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കുകയാണ്. സ്ത്രീകൾ എരച്ചു കയറി റൂമിലേക്ക്. കണ്ണു തുറക്കുമ്പോൾ ഞാൻ പൊങ്ങി അവരുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞു. ഇട്ടിരിക്കുന്ന ഒരു ടീഷർട്ടാണ്. പേര് ചോദിച്ചാൽ പേര് പറഞ്ഞാൽ മതി, പക്ഷേ അടി തുടങ്ങും. ചെയ്യാനുള്ളവർക്ക് എന്തും ചെയ്യാനുള്ള അനുവാദം. ആരാണ് അവർക്ക് ആ അതോറിറ്റി കൊടുത്തത് അറിയില്ല. ഇതൊക്കെ ഓർക്കുമ്പോഴാ സഭാപ്രസംഗിയിൽ ഒരു വചനം ഓർമ്മ വരുന്നത്, ഒരു സംസ്ഥാനത്ത് ദരിദ്രൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിശയിച്ചു പോകരുത്. ഉന്നതനുമീതെ ഒരു ഉന്നതനും അവനുമീതെ അത്യുന്നതനും ജാഗരിക്കും. 10-250 വലിച്ചും അമീനും എഴച്ചും കൊണ്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടുപോയി ഇടുമ്പോൾ ഒന്നും പറയാനില്ല. ആരോടെന്ത് പറയാൻ, മനസ്സിൽ പാടുകയാ, ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്, നോ ടേണിങ് ബാക്ക്, ആൻഡ് നോ ടേണിങ് ബാക്ക്. സുവിശേഷം നിമിത്തം അറസ്റ്റ് വരിക്കപ്പെട്ട ധാരാളം ഭക്തന്മാർ ഇന്ത്യയിലുണ്ടെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് മധ്യപ്രദേശിന് വേണ്ടി സ്തോത്രം ചെയ്യാൻ ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എന്നെ അറസ്റ്റ് ചെയ്ത അതേ സ്ഥലത്ത് ഞാൻ 2 weeks മുമ്പ് കാലുകുത്തി. ആ സ്റ്റേറ്റിൽ വന്നേക്കരുത്, അവിടെ കാലുകുത്തരുതെന്ന് നിർബന്ധമുണ്ടെങ്കിലും അന്ന് ഞാൻ പോയത് 70 മിഷണറിമാർക്ക് വേണ്ടിയാണെങ്കിൽ ഇത്തവണ ഞാൻ ചെന്നത് 200+ മിഷണറിമാർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. എവിടെ തല കുനിഞ്ഞോ അവിടെ ആത്മാവ് നിന്നെ തല ഉയർത്തും. ഒറ്റ വരി പറഞ്ഞെൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ക്രൂശുമേന്തിപ്പോയ യെരുശലേമിൻ്റെ തെരുവീതിയിൽ രക്തം ചിന്തിയ അതേ യെരുശലേമിൽ ആ നഗരം വിട്ട് വാങ്ങിപ്പോകരുത്. അവിടെ തന്നെ കാത്തിരുന്നോ, അവിടെ എൻ്റെ ആത്മാവിനെ പകരാമെന്ന് അവൻ വാക്കു പറഞ്ഞെങ്കിൽ ആ വാക്ക് അവൻ അതുപോലെ നിവർത്തീകരിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ചെങ്കവിള ദേശത്തോടും വന്ന ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, ഈ തലമുറയിൽ നിങ്ങളോ കഴിഞ്ഞ തലമുറയിൽ പിതാക്കന്മാരോ രക്തമോ വിയർപ്പോ കണ്ണുനീരോ ഒഴുക്കിയ ഏതെങ്കിലും ഒരു മണ്ണ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ആ മണ്ണിന് വേണ്ടി നിങ്ങൾ സ്തോത്രം ചെയ്തോണം. അവിടെ ഒരു മാളിക മുറി വരവായി, അവിടെ ഒരു അപ്പർ റൂം എഴുന്നേൽക്കാൻ പോകയാ. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തുള്ള ക്രിസ്ത്യാനികളായ ദൈവമക്കൾ, പന്തക്കോശുകാരായ ദൈവമക്കൾ, യേശുവിനെ അനുഗമിക്കുന്ന ദൈവമക്കൾ എന്നോട് ചേർന്നൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു നിമിഷം നാം പ്രാർത്ഥിക്കാൻ പോകയാ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഞ്ചൽ, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, ദാദ്രയാ നഗർ ഹവേലി, ആൻഡമാൻ നിക്കോബാർ, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഒരു നിമിഷം എന്നോട് ചേർന്ന് കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇനിയൊരു ഓർഡർ കോളിന് ഞാനില്ല, ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകയാ. ഒരു നിമിഷം ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 4 June റിസൾട്ട് വരാൻ പോകയാ, പക്ഷേ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഉണർവ് വരാൻ പോകയാ. ഒരു വലിയ റിവൈവലിൻ്റെ സമയമായി ഇന്ത്യ ഉണർവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ.